പോകാം നിന്റെ സമയം എണ്ണപ്പെട്ടിരിക്കുന്നു ഏറിയാൽ അരനാഴിക നേരം അബ്രഹാമിനെ പോലെ ഒരാൾ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് വിളിച്ചു കൂടെ ചെല്ലാൻ. എന്റെ ദൈവമേ, ഈ അപ്പച്ച ഓരോന്നൊക്കെ വെറുതെ കെട്ടിച്ചമയ്ക്ക. നിന്റെ സമയം എണ്ണപ്പെട്ടിരിക്കുന്നു, ഏറിയാൽ അരനാഴിക നേരം എന്ന് പറഞ്ഞു. ആ, ഇനി പിള്ളേരുടെ അടുത്തൊക്കെ പോകാൻ നോക്കുമോന്ന് ആര് കണ്ടു. മാത്തുക്കുട്ടി ഇന്നലെ വെട്ടിക്കോട്ട് പോയിട്ട് ഇതുവരെ വന്നില്ല അല്ലയോ? ഇല്ല. ആ, കന്നിപ്പിലാവേൽ അവറാന്റെ മോന് ശമ്പാശപ്പട്ടം കൊടുക്കുന്നതിന് ചേരാവള്ളിക്കാർ എതിര് അവറാന് വേണ്ടി വാദിക്കാൻ പോയിരിക്കുക അവൻ. വാദിച്ച് ജയിച്ചു വരട്ടെ. ജയിച്ചു വരട്ടെ എന്ന് പോട്ടടി. ആണുങ്ങളെ വെട്ടത്തിറങ്ങി നാല് വാക്ക് പറയാൻ കൊള്ളാവുന്നവൻ ഈ ഇടവകേരാവരല്ലാതെ ആരുണ്ടടി? ഞാൻ പോയിട്ട് വരാം. അപ്പച്ച, താമസിക്കാതെ ഇനി പോരണം. താമസിക്കത്തില്ല. വടിയെടുത്തെന്ന് വിചാരിച്ച് കുഞ്ഞിനെ നീ മേല് നോവിക്കരുത്. ആ പിന്നെ അവസരത്തെയ ഓരപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന് അവന്മാരോട് പറഞ്ഞേരെ. തല്ലണെ തല്ലി നോക്കിക്കളയാ, അതിനും തയ്യാറാ. ആ പൊയ്ക്കോ. അപ്പൊ എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാന്ന്? ആ ഞാനേ ആ കീവർ ഇതിന്റെ അവിടെ ഒന്ന് പോയിട്ട് വരട്ടടാ. എന്നാത്തിനാ? കാണേണ്ടവർ ഇനി വരും. അതിരിക്കട്ടെ. നീ രാജൊന്നും പകലൊന്നും ഇല്ലാതെ എന്തോ തിനാ ഇങ്ങനെ നടക്കുന്നേ? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ കുഴപ്പം പറ്റിയേ? പന്തിരായപ്പുറം മട വീണു പോയ വാലുവന്റെ നായയുടെ കൂട്ട് നടക്കുന്നു. ജോലിയൊന്നുമില്ലെങ്കിൽ അവൻ അവന്റെ വീട്ടിൽ കൂട്ടിയിരിക്കണം. എങ്ങോട്ടാന്നോ? ആരാ? രാമനെ. ഞാന് ആ പിള്ളേര് പാർക്ക് നടത്തം വരെ ഒന്ന് പോകൂ. രാമ Thank you.
കുട്ടിയമ്മയാണോ? അമ്മേ, ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരുകയായിരുന്നല്ലോ മോളെ. അയ്യോ, നടക്കാൻ വയ്യാതെ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി പിടിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? നടക്കാ, നീ പള്ളി കൊടുത്തി പോവല്ലയോ? നിനക്കെങ്ങാണ്ടെന്ന് ഒരു കല്യാണാലോചന വന്നിട്ട് എന്തോ ആയി. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും അറിയാൻ വയ്യ വല്യപ്പച്ച. മറ്റുള്ളവർക്ക് കൂടി ആ വിചാരം ഉണ്ടെങ്കിലല്ലേ നടക്കൂ. വിചാരം ഇല്ലയോ? വഴിയിൽ നിന്ന് കരയാതെ. തന്നെ താൻ മറന്ന് വീട് നോക്കാൻ നടന്നേണ്ട ഫലമാണ് എനിക്ക് കിട്ടിയത്. എന്താ എന്താ? ഇപ്പൊ എനിക്ക് എല്ലാവരും ഉണ്ട്. വയ്യാതെ വരുന്ന കാലത്ത് ആരും കാണത്തില്ല. കരയാതെ പോ, എല്ലാത്തിനും വഴി ഉണ്ടാകും. ഞാൻ വന്നിട്ടേ വല്യപ്പച്ചൻ പോവാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് വല്യപ്പച്ച. നേരല്ലയോ അവള് പറഞ്ഞത്? വയ്യാതെ വരുന്ന കാലത്ത് ഇത്തിരി വെള്ളം കൊടുക്കാൻ ആരും കാണും? ആരും കാണത്തില്ല. ഈ വടിയും കുത്തി പിടിച്ച് എങ്ങോട്ടാണ്? എങ്ങോട്ടായാ നിനക്കെന്താ? ഏതെങ്കിലും ഒരു മോന്റെ കൂടെ അങ്ങ് താമസിച്ചാ പോരായോ? വയ്യാത്ത കാലത്ത് എന്തിനെങ്ങനൊക്കെ ഇറങ്ങി നടക്കുന്നേ? അപ്പുകാരന്റെ മോനെ, നീ പോരാതിച്ച പാട്ടിന് എന്നെ പ്രദോഷിക്കാൻ നീ ആരാടാ? അയ്യോ, ഞാൻ വെറുതെ കളിതമാശ പറഞ്ഞാണ്. വെറുതെ കളിതമാശ പറയുന്നത് നിന്റെ അപ്പനോട്? എന്താ പറഞ്ഞതാ? നിന്റെ കുടുംബത്തിൽ ആരും എന്റെ നേരെ നിന്ന് ഭർത്താവിനും പറഞ്ഞിട്ടില്ല. അത്രയും വേണമെന്ന്? പിന്നല്ലാതെ തക്കടത്ത് വെച്ച് വിലക്കില്ലെങ്കിൽ തലേ കയറി കണ്ടം തടി കണ്ടം തടി പോടാ. ഞാൻ നാളെ അങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു. കുറുപ്പേ, കറുപ്പും കൊണ്ട് നാളെ അങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു. സാധനം തീർന്നു, അത് തിന്നില്ലെങ്കിൽ മൂന്ന് നടക്കാൻ ഒക്കില്ല. നാളെ വരാ. വരണം. നാളെ സുസൂക്ഷ്മം 4 മണിക്ക് ഞാൻ വരും. എന്നാൽ അങ്ങനെ കുട്ടിച്ച് പോയിലെങ്കിലും വീഴരുത്. അറപ്പുകാരൻ തോമാരുടെ മകൻ എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. കാലം പോയ പോക്കെ. ചന്തയ്ക്കൊന്നും പോയില്ലയോടാ? ചന്തയ്ക്ക് പോകാൻ കാശ് വേണ്ടേ? കാശ്? കാശില്ലാതെ എങ്ങനെയാ കച്ചവടം ചെയ്യുന്നതെന്ന്? എന്നും പറഞ്ഞിരുന്ന ആ പിള്ളേര് പട്ടിണിയായി പോകത്തില്ലയോ? പട്ടിണിയെങ്കിൽ പട്ടിണി, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല. അതുപോലെ തന്നെ മൂത്ത പെണ്ണിനെ എത്ര നാളാ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അവളെ കണ്ടു. കടുത്തയിലൊരു ചരട് വെച്ച് എവിടെങ്കിലും പറഞ്ഞയക്കണ്ടായോ? വേണം. വേണമെന്ന്? അതിനെന്താ ഒരു വഴി? അപ്പന്റെയും കാശന്റെയും കുറഞ്ഞതാ. എന്റെ കയ്യിലുള്ള കാലത്ത് ഞാൻ തന്നിട്ടുണ്ടരാ. ആ പിന്നെ ഒന്നും അറിയാത്ത പോലെ അല്ലേ അപ്പന്റെ വർത്തമാനം കേട്ടാല്? ഇവിടെ വിഷം മേടിച്ച് കഴിഞ്ഞാൽ 8 കാലം എന്റെ കയ്യിലില്ല.
ആവുന്ന കാലത്ത് അപ്പന്റെ കൂടെ പൂന്താലി കളിച്ചും ചോടിയൊന്നും അനിയന്മാരെല്ലാം യോഗ്യന്മാരാക്കിയില്ലയോ? ഇപ്പൊ ആന്റെ വർഷം കോടീശ്വര പ്രഭു ഉരി അരിയത്ത് തളപ്പിക്കാൻ ഇവിടെ വഹയില്ല. ഓടേ അമ്പിരാനെ എനിക്കെതിരായിരുന്നു. ഏഴ് വെമ്മക്കളില്ലേ തന്നത്? കെട്ടിക്കുന്ന കാര്യം നിൽക്കട്ടെ. ഇളയ പെണ്ണ് വൈകി തന്നെയാന്ന് പറയുന്നു, വിളിച്ചോണ്ട് വരണ്ടായോ? ആ കാശുണ്ടെങ്കിൽ പോ, ഇല്ലെങ്കിൽ അവിടെ നിന്നങ്ങ് വെറും. നല്ല മാനമായിരിക്കും. എന്നാ നിന്റെ അമ്മയുടെ കൂടെ പറഞ്ഞു വായിച്ചോട്ട് പാടി. മാനത്തിന് എന്റെ അമ്മയുടെ മിണ്ടി പോരത്, ഇവിടെ പോയോ? ന്യായം പറയാൻ വന്നിരുന്നു. നിന്റെ കാലിടുത്തി വേലിക്കകത്ത് കുത്തിയ പിന്നെ എനിക്ക് പണം പിടിച്ചിട്ടു. നീ പോ കുഞ്ഞുമറിയ, ഞാനും പോകും. ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് പോകാപ്പത്ത. ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് പോകാം. കാപ്പിയോ? എന്താ കൊണ്ടുപോവാ? അവിടെ കൈകൊണ്ട് തരുന്ന വെള്ളം ഇനി കുടിക്കാനൊക്കുമെന്ന് ആര് കണ്ടു? ഇവിടെ അനത്തുന്നതിന്റെ പങ്ക് കഴിച്ച് അപ്പനും പത്ത് ദിവസം ഇവിടെ കഴിയരുതോ? അതെങ്ങനാ? അപ്പച്ച വല്ലപ്പോഴും വന്ന് ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇതല്ലയോ പരിധി? ഞാൻ എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലയോ? എന്റെ വിഷമം ഞാൻ അപ്പനോടല്ലാതെ വേറെ ആരോട് പറയാ? എടാ വിഷമങ്ങള് മനുഷ്യന്റെ കൂടെ പിറപ്പ, യഹോവയുടെ പരീക്ഷണം. യോബിന്റെ കഥ വായിച്ചിട്ടില്ലയോ? ഞാൻ പോകട്ടെ. അപ്പത്തിന് ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ. വേണ്ട പോണേ, കുഞ്ഞിരിക്കണ്ട. എവിടെയും പീലിപ്പോച്ചി എവിടെയൊന്ന് കയറണം. കുട്ടിയമ്മയുടെ കാര്യം നിങ്ങൾ ഒട്ടും താമസിപ്പിക്കാതെ എന്തെങ്കിലും നോക്കണം. സ്വരങ്ങളെ, സപ്തസ്വരങ്ങളെ വിരിയൂ, രാഗമായി താളമായി വർണ്ണമായി വിചിത്ര വീണ കമ്പികളിൽ. സ്വരങ്ങളെ, സപ്തസ്വരങ്ങളെ വിരിയൂ, രാഗമായി താളമായി വർണ്ണമായി വിചിത്ര വീണ കമ്പികളിൽ സ്വരങ്ങളെ. ഗീതമായി വിടരൂ.
സ്വരങ്ങളെ സപ്തസ്വരങ്ങളെ വിരിയൂ രാഗമായി താളമായി വർണ്ണമായി വിചിത്ര കാപ്പിയൊക്കെ എടുത്തു വന്നേട്ടെ. കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം, നേരമായിപ്പോയി. എടുത്തു വെച്ച കാപ്പി കുടിച്ചിട്ട് പോണം. ശരി, ബസ് പോയി വരുമെന്ന്. ഈ ബസ് തെറ്റിയാത്തിന് ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. രണ്ടു ദിവസം കൂടി, ഇന്നല്ലേ ഇങ്ങോട്ട് വന്നുള്ളൂ. ഒരു ബസ് അങ്ങ് തെറ്റട്ടെ. നീയാണോ തീരുമാനിക്കുന്നത്? ഇടീ നാട്ടുകാരുടെ കാര്യമാ. ഇന്ന് തന്നെ എഞ്ചിൻ ഇറക്കേണ്ട ആറ് മാസത്തില്ലെങ്കിൽ റോഡിന്റെ പണി നാളെ നടത്താനോ പോയില്ല. നാട്ടുകാർക്ക് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരും, നമ്മൾ അതിനൊക്കെ പോയാലോ? പോയാലെന്താ, ഇവിടെ ഏതാനും പുറകെ കിടക്കുന്നു. അതല്ല, രാജന്റെ കൂട്ടുകാരനൊരുത്തൻ അവധിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചോ. അല്ലെങ്കിൽ അവൻ വിചാരിക്കും അവന്റെ പെറ്റമ്മ ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ ഞാൻ എന്ത് വേണം, ഞാൻ ഇവിടെ നിന്ന് പലഹാരം ഉണ്ടാക്കി കൊടുക്കണോ? അങ്ങനെ ആരും പറഞ്ഞില്ല, പക്ഷെ സാധനങ്ങളൊക്കെ ആ രാമേഷന്റെ കടയിൽ നിന്ന് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചോ. കൊടുക്കാനുള്ളത് കൊടുക്കാതെ അവൻ സാധനങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞയച്ചു. ആ, അവൻ അത്ര വലിയവനായോ? ഞാൻ പറഞ്ഞെന്ന് പറയണേ, പത്തോ നൂറോ രൂപയ്ക്ക് വെടിപ്പുകാരൊന്നും വന്നു പോയിട്ടില്ല. ഏറെ നേടിച്ചാലേ മുക്കിനിട്ട് കച്ചവടം ചെയ്യിക്കില്ല എന്ന് പറഞ്ഞേരെ. അതിനിപ്പോ നിന്നെ കൊണ്ട് തോച്ചു. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ അരിയില്ല, പൊരിയില്ല, കുഞ്ഞിനും കരപ്പനാണ്. ഓ, അപ്പനത്തിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ ചക്കരയും കാപ്പിപ്പൊടിയും ഇല്ലാതെ ആയല്ലോ. കൊണ്ടുവരിയോ മോളെ? എന്റെ കർത്താവേ, എന്റെ അപ്പന് ഇത്ര വെള്ളം കൊടുക്കാൻ പാങ്ങില്ലാത്തവൻ ആക്കിയല്ലോ നീ എന്നെ. എനിക്ക് ഇപ്പൊ കാപ്പി ഒന്നും വേണ്ടാടാ കുഞ്ഞെടുക്ക. പെണ്ണമ്മ എന്തിയടാ? ഓ, അവളുടെ ആങ്ങളുടെ വീട്ടിൽ പോയതാ. കൊയ്ത്ത് കാലമല്ലയോ, ഒരു ചുമട് നെല്ലോ കുറച്ച് നങ്കോ കിട്ടുമെന്ന് വിചാരിച്ചു പോയതാ. ചെലവിനൊന്നുമില്ലപ്പ. നീ പാടും ദുരിതവും ഒക്കെ പറയും, പക്ഷേ നിന്റെ ഈ രൂപയിരിപ്പൊന്നും ഞാൻ കേൾവി. ഉണ്ടെങ്കിൽ എടുത്തോ. ഏ, അപ്പൻ എടുത്തോ. എനിക്കെന്തിനാടാ? ബാംബെ പോയിരിക്കുന്ന നിന്റെ മോനെ ആരും അറിയാതെ വന്ന് രൂപ തന്നിച്ചു പോകുന്നു. എന്റെ കർത്താവേ, ഇവന്റെ എല്ലാം ഒട്ടിക്കത്ത പറച്ചില്ല. ഇനിയുള്ള കാലം ഇത് പറയിപ്പിക്കാതെ പോട്ടെ. ഞാൻ കേട്ടത് പറഞ്ഞു. ഉണ്ടെങ്കിലും നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലും നിനക്ക് കൊള്ളാം. അപ്പൻ പീലിപ്പോച്ചിന്റെ അടുത്ത് പോകുന്നുണ്ടോ? ആ, അവിടെ ഒന്ന് കേറണം. എങ്കി ഞാനും പോരാ. ഏ, അപ്പൻ അവനോട് പറഞ്ഞ് എനിക്കൊരു 2000 രൂപ വാങ്ങിത്തരണം. എന്തേലും ഒരു തൊഴില് നോക്കാനാ. നീ ചോദിച്ചു മേടിച്ചു, നിന്റെ അനിയനല്ലയോ. ഞാൻ ചോദിച്ച അവൻ തരത്തില്ല. പിന്നെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞാൻ ചോദിച്ചാലാ അവൻ തരുന്നേ? അപ്പൻ ചോദിച്ചാ തരും. എന്നെ അപ്പന് വിശ്വാസം ഇല്ലെങ്കി അത് പറ. എന്തോ ഇല്ലെന്നാ പറഞ്ഞേ? വിശ്വാസം എങ്ങനെ കാണും? നീ വാങ്ങിച്ച നേരും നിറയ്ക്കും കൊടുക്കുമോ? ഇതാ ഞാൻ പറയുന്നത്, അപ്പനും ചക്കരയ്ക്ക് അകവും പുറവും ഉണ്ട്. അല്ലെങ്കിൽ ഞാനും അപ്പന്റെ മോനല്ലേ. ഞാൻ ഒരുത്തൻ മാത്രം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന അപ്പന് വിചാരമുണ്ടോ? വയ്യുമ്പാട്ട് ഞാൻ അങ്ങോട്ട് വരും അപ്പാ, ഞാൻ വരും. മോളെ റാഹേലെ. എന്താ പച്ചാ? തിന്നാനൊന്നും വേണ്ട മോളെ, നടുവത്തവളല്ലയോ. എവിടെ അപ്പൻ? എന്തിയേ, രാവിലെ കാറും എടുത്തോണ്ട് പോയതാ, തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നു. നിന്നോടൊന്നും പറഞ്ഞില്ലയോ? ഓ, ഈ വയസ്സ് തന്നെ നമ്മളോട് എന്നാ പറയാനാ? ഈ വയസ്സ് തന്നെ നമ്മളോട് എന്നാ പറയാനാ അപ്പച്ച? നിനക്ക് വയസ്സ് എന്നതുപോലെ അവനും വയസ്സ് എന്നിന്റെ ഓടി. പക്ഷേ ചെറുപ്പക്കാരനാണെന്നാ വിചാരം. നീ പടിയപ്പുറത്ത്. ഞാൻ അങ്ങോട്ട് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. സമാധാനം തരേണ്ടത് യഹോവ. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കേ. എനിക്ക് ഈ മാളികയും കാറും ഒന്നും വേണ്ട, മനസ്സമാധാനം മാത്രം മതി. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ചത്തു കളയാൻ തോന്നുന്നു. പിന്നെ ലോകത്തെയും ദൈവത്തെയും ഭയം അങ്ങ് ജീവിക്കുക. ജീവിക്കണം. യഹോവ തന്ന ജീവൻ ചോദിക്കുമ്പോഴേ തിരിച്ചു കൊടുക്കാൻ നോക്കൂ.
പിള്ളേരെ ആരെങ്കിലും അയക്കണോ? വേണ്ട, പീലിപ്പോച്ചൻ വരുമ്പോ വീട് വരെ ഒന്ന് വരാൻ പറയണത്തെ. കഫങ്ങൾ ഒന്നുപോലെ ശോഭിച്ചിരിക്കുക. വാർദ്ധക്യം കുറെ കഷായം തന്നെ കുടിക്കണം. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ ഞാനൊന്ന് ഇറങ്ങാം. ഞാനൊന്ന് ഇറങ്ങ. വീട്ടിപ്പോ ചായ വരുന്നില്ല. നീ എവിടാ ഇരുന്നടാ? വയ്യാതിരുന്നപ്പം അപ്പൻ എന്തിനാ ഇറങ്ങി നടന്നത്? ഇനി അപ്പനെ ഇന്ന് ഇറക്കി നടക്കരുത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ എല്ലാരും കൂടെ അന്വേഷിക്കണം. അത് പറയാനാ കീ ഒഴിച്ചാ എല്ലാരെയും വിളിപ്പിച്ചത്. എല്ലാവരും കൂടെ എന്തിനാ? ഞാൻ തന്നെ അന്വേഷിച്ചോളാം. എത്ര നാള് കണ്ട് പറയുന്നു അവിടെ വന്ന് താമസിക്കാൻ, കേക്കത്തില്ല. വയസ്സാകും തോറും പിള്ളേരുടെ കൂട്ടാ. ഈ വയസ്സുകാലത്ത് ഇനി അപ്പനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുക. അങ്ങനെ ആരും പറഞ്ഞത് കേട്ട് ജീവിച്ചിട്ടുള്ള അപ്പനല്ലെന്ന് അറിയാമല്ലോ. എടാ, അതാവുന്ന കാലത്ത് വയ്യാതെ വന്നാലോ? അതൊക്കെ കള. എല്ലാരും കൂടെ അന്വേഷിക്കണമെന്ന് മാത്തുക്കുട്ടി പറയും. ഈ കാര്യത്തിൽ മൂപ്പൊന്നുമില്ല. മൂപ്പൻ അപ്പൻ കൂടുതലൊന്നും തന്നിട്ടുമില്ല. തന്നെയല്ല, ഓഹരി വെച്ചപ്പോ ഇളയ തിങ്ങളെ അപ്പം കരുതി. നീയൊക്കെ കഞ്ഞു കുടിക്കുന്ന നിലം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞതേ ഉള്ളൂ എനിക്ക് മിച്ചം. പറയുമ്പോ എല്ലാം പറയാമല്ലോ. ജീവനിച്ചാലെ പോലെ തല്ലുകൊണ്ടവനാ ഞാനും. മൂത്തേട്ടൻ കുഞ്ഞുമാറ്റാൻ തല്ലുകൊണ്ട് ചത്തില്ലേ? പിന്നെ ഇളയ മക്കൾക്ക് പാത്ത് വെച്ചിരുന്നത് കൊടുത്ത് എന്തുവാ? ഞാൻ ഇന്നും മോലപ്പുരയിലാ കിടക്കുന്നത്. ഞാൻ ചേട്ടനാണെന്ന് പറയാൻ തന്നെ പീലിപ്പോച്ചനെ കാണോ? എറിഞ്ഞവനെ കടിക്കാതെ ഏറെ കടിക്കുന്നത് എന്തിനാ? നിങ്ങൾ അപ്പനും ചേട്ടന്മാരും ആരും തന്നതല്ല, എനിക്ക് ദൈവം തന്നതാ. കണ്ണുകടിയാണേ പറ. എല്ലാം വിറ്റുപെറുക്കി വല്ല കാസർഗോട്ടേക്ക് എങ്ങനെ പോയിക്കൊള്ളാം. അയ്യോടാ, നീ എന്തിനാ പോകുന്നത്? നീയും നിന്റെ അനിയനും എല്ലാം പ്രമാണിമാർ, നാട്ടിക്ക് മന്നന്മാർ. നിങ്ങളെ നാണം കെടുത്താതെ ഞാൻ വേണമെങ്കിൽ പോകണം. എന്റെ കാര്യവും കള. എന്റെ ചെറുക്കൻ മാസം തോറും 100 രൂപ അലാട്ട്മെന്റ് അയക്കുന്നതുകൊണ്ടാ ഞാൻ കഴിയുന്നത്. അല്ലാതെ നിന്റെ പഞ്ഞം പറച്ചിലൊന്നും നിർത്തതാ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മാത്തുക്കുട്ടി. അതെ, എനിക്ക് നമ്മുടെ ദുരിശമുണ്ട്. അപ്പന്റെ ചെലവിനുള്ള വക എല്ലാവരുമായിട്ട് തരണം. അപ്പൻ കറുപ്പ് തിന്നണം. കുടുക്കാനും തേക്കാനും കഞ്ഞി കുടിക്കാനും വേണം. അല്ല, ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അതിനെന്തോ വേണമെന്ന് നിന്റെ അഭിപ്രായം? ഏറെ ഒന്നും വേണ്ട. വീടൊന്നുക്ക് 50 രൂപ. 50 രൂപ? ആ, അപ്പോ 54 200 കൊള്ളാവടാ നിന്റെ കണക്ക്. അതിന്റെ കൂടെ നിന്റെ ചെലവും നടക്കുമല്ലോ. കൊള്ളരായി പറയരുത്. നിങ്ങൾ ആരൊന്നും അന്വേഷിക്കണ്ട. എന്റെ അപ്പന്റെ കാര്യം ഞാൻ അന്വേഷിച്ചോളാം. പക്ഷെ അപ്പന്റെ ശാപം 7 തലമുറ നിൽക്കും. ആ കേട്ടോ, അവന്റെ അപ്പൻ മറ്റാരുടെ അപ്പനല്ല. ₹200 ഉണ്ട്. ഇത് തീരുമ്പം പറഞ്ഞയക്കും. എന്താ ആവശ്യമെന്ന് വെച്ചാ കൊടുത്തയക്കാം. മാറുന്നതും മണക്കുന്നതും അറിയാത്ത ആളുകൾ വയ്യാതായി കിടക്കുന്ന അപ്പന്റെ കട്ടിലിന്റെ ചുവട്ടിലിരുന്നോണ്ട് ഈച്ചാടി കണക്ക് പറയുക. നീ ഇതങ്ങ് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. പിന്നെ ആരും ഒരു കൈക്കണക്ക് പറയത്തില്ലായിരുന്നു. ഓ,
അവന്റെ പേഴ്സ് നിറച്ച് രൂപയാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കൂടപ്പുറത്ത് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുമോ? അതില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. പക്ഷേ രമണി ചെയ്ത ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവൾ എന്ത് ചെയ്തു? സ്നേഹിച്ച പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നാലും ഓമനിച്ചു വളർത്തിയ അച്ഛനമ്മമാരുടെ കടമ അവിടെ ദുഃഖം അതൊന്നും ഓർത്തില്ലല്ലോ. മറ്റ് ന്യായമായ എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോഴല്ലേ സ്നേഹമതിയായ ഒരു പെൺകുട്ടിക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ആലോചിച്ചിട്ടില്ല. അതെ, കുട്ടിയമ്മസാറാണെങ്കിൽ എന്ത് ചെയ്യും? അതിരിക്കട്ടെ, വാടക വീട്ടിലെ ജീവിതമൊക്കെ എങ്ങനെയിരിക്കുന്നു? പരമാനന്ദം. പക്ഷേ ശ്രീഭൂതനാഥ വിലാസം ഹോട്ടലിലെ ഊണ് മാത്രം അസഹ്യം. ഭംഗിയുള്ള ഈ നാടും ഈ നാട്ടിലെ ഭംഗിയുള്ള ആളുകളെയും കാണുമ്പോൾ ഊണിന്റെ പ്രശ്നമേ മറന്നുപോകും. അത് ഞങ്ങൾക്ക് ബഹുമതിയാണ്. എന്റെ സുഖവിവരം അന്വേഷിച്ചു. കുട്ടിയമ്മസാറിന്റെയോ? ആ കഴിയുന്നു. സുഖവുമില്ല ദുഃഖവുമില്ല അല്ലേ? അല്ലെങ്കിൽ രണ്ടുമുണ്ട്. അതല്ലേ ജീവിതം. വേദാന്തം. അതിരിക്കട്ടെ, ഞാൻ അന്നൊരു കാര്യം ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. അതേന്നാണെങ്കിലും അല്ലെന്നാണെങ്കിലും തുറന്നു പറയണം, ഒരു വിരോധമില്ല. അത് ഞാനാണോ പറയേണ്ടത്? കുട്ടിയമ്മ സാറിന്റെ അഭിപ്രായം തന്നെയാണ് ആദ്യം അറിയേണ്ടത്. എന്താ ഇഷ്ടമാണോ? എന്നാൽ അപ്പച്ചനോട് സംസാരിക്കാൻ ഗോപാലനാഥ് സാർ വീട്ടിൽ വരും. ഞാൻ വരട്ടെ സാറേ. അല്ല, നീ എപ്പോ എന്റെ കാലൊന്ന് തിരുമാമോ? നെല്ലിക്കാൻ മേടിക്കാൻ കാശ് തരുമോ? വെല്ലിപ്പച്ചൻ കണ്ണു തുറന്ന് നോക്കാത്തത് എന്താ? കണ്ണു തുറന്ന് നോക്കാത്തത് എന്താന്ന് കാണുന്നുണ്ട്. നിന്റെ മാപ്പിളെന്തിയടി? പിള്ളേരെ വീട്ടിലിട്ടേക്കാണോ തോന്നേ? ഈ വെള്ളിപ്പച്ചെ പേടിപ്പിക്കുന്ന അമ്മയ്ക്ക് മാപ്പിള എന്തിയാണെന്ന് ചോദിക്കുന്നു. വല്യപ്പച്ചൻ കറുപ്പ് തിന്ന് മയങ്ങി കിടക്കുക പെണ്ണെ. ഞാനിനി വല്യപ്പച്ചനോട് കൂടത്തില്ലല്ലോ. രാജചായൻ കൊണ്ടുവരുന്നതൊന്നും കൊടുക്കത്തുമില്ല. എന്റെ രാജചായനം കൊണ്ടുവരുന്നതൊന്നും കൊടുക്കത്തുമില്ല. കൊടുക്കത്തില്ലയോ? പിന്നല്ലാണ്ട് അതും ഇതും പറഞ്ഞ് പിള്ളേരെ പേടിപ്പെടുത്തിയാലോ? ഇതാ കഷായം കുടിച്ചാട്ടെ. ഓടിയേ. ഇനി അടുത്തു വാ. വേണ്ട, കേറിച്ചാ. കേറിച്ചാന്നോ? ഞാൻ ചത്തുപോയാ പിന്നെ ആരോട് കേറിയിക്കും? ഞാൻ ഏതാണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നതാ. നിന്റെ കല്യാണത്തിന് കാറി കേറി പോകുന്ന മറ്റോ? നിന്റെ കല്യാണത്തിന് നിന്നെ കൊണ്ടുപോയില്ലേ? ചെറുക്കം കെട്ടുന്നത് പിന്നെ ആരാടി? വേണേ ഞാൻ പറയാം. എന്തോ മുത്തച്ഛനോട് പറയുന്നേ. മരുന്ന് കിട്ടിയോ? ഓഹോ, കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗുളിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിച്ചോണ്ട് കിടക്കുക. തലകറങ്ങി വീണ വിവരമൊക്കെ അറിഞ്ഞു? അറിഞ്ഞോ? അറിഞ്ഞു. നല്ല കാര്യമല്ലോ ആണേൽ, ഇത്ര എളുപ്പം അറിയത്തില്ല. അതാണല്ലോ ലോകസ്വഭാവം. സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നിരസർത്ഥമറിയുന്നു ദുർജനം. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം. ക്ഷീരം പാലല്ലയോ? എന്നാ എന്നാ
കുഞ്ഞനാപ്പിളയ്ക്ക് സംസ്കൃതം നല്ല പിടിയുണ്ടല്ലോ. എല്ലാ വേദങ്ങളും കുറച്ച് അറിയാൻ കുറിപ്പച്ച. വേദമെല്ലാം ഒന്ന് എന്നെ കുഞ്ഞനാമാപ്പിളെ. ഖുറാനും ഗീതയും ഉപനിഷത്തും ബൈബിളും എല്ലാം ഒന്ന് തന്നെ. മനുഷ്യനിൽ അധർമ്മം മുഴുക്കുമ്പോൾ സാക്ഷാൽ ഭഗവാൻ പല വേഷത്തിലും പല രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്ന പരിത്രാണായ സാധൂനം വിനാശായ ദുഃഖൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നല്ലോ പറയുന്നത്. സോദോമിലും ഗോമറയിലും അധർമ്മം മുഴുത്തപ്പോഴാണല്ലോ യഹോവ തീമണിയും ഗന്ധകവും വർഷിച്ചത്. അല്ലേ, ഈ വീട്ടിലാരും ഇല്ലയോ? ഇതെന്താ ഒരുത്തൻ വീട്ടിൽ കയറി വന്നാ ഒന്നും തരണ്ട, ഒരു നല്ല വാക്കെങ്കിലും പറയരുത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞതൊക്കെ ചീത്ത വാക്കാണോ? അതാണോ ഉണ്ടായിരുന്നേ പറഞ്ഞ്. പിന്നല്ലാതെ വീട്ടിൽ ആണുങ്ങൾ വന്നാൽ ആണുങ്ങളോട് വർത്തമാനം പറയണം. ഏതായാലും കാപ്പി കൊടു. പാലില്ല, അപ്പച്ചന് പാലില്ലാത്ത കാപ്പിയാണ് ഇഷ്ടം. കുറുപ്പച്ചന് വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് ഇച്ചിരി പാല് കുടിച്ചോണ്ടാ മതി. ഉള്ളതാട്ടെ ഗർഭേ ഗുഷേ ഞങ്ങളെ അല്ല ഗർഭേ ഗുഷേ ഞങ്ങളെ മുട്ടിയ ഭക്ഷണം വയ്ക്കാനും. അപ്പ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ കുഞ്ഞനാപ്പിളെ. കഷായം കുടിച്ചിട്ട് ക്ഷീണത്തിന് കുറവുണ്ടോ അപ്പ? കഷായം കുടിച്ചിട്ട് കുഞ്ഞ ദീനാമേ ഇതങ്ങോട്ട് വാങ്ങിച്ചേ. ഇച്ചിരി ഇറച്ചിയ നല്ല കുരുന്ന് ഗ്രാവിന്റെയ, ചൊവ്വേ നേരെ ഇച്ചിരി മുളകും മല്ലിയെല്ലാം ചേർത്ത് ഒന്ന് വറുത്ത് എന്റെ അപ്പനൊന്ന് കൊടുത്ത്. ഓ, എങ്ങനെ ജീവിച്ച അപ്പനാ! ഞാൻ പാങ്ങില്ലാത്തവനായി പോയത് കണ്ടല്ലയോ. ഞാൻ പോട്ടെ അപ്പാ, എവിടെ നിന്നെങ്കിലും കുറച്ച് രൂപ കൈവായ്പ കിട്ടുമെന്നൊന്ന് നോക്കണം. ആ പലചരക്കടക്കാരൻ രാമകൃഷ്ണന് കുറച്ച് രൂപ കൊടുക്കാനുണ്ട്. ഓ, ഇങ്ങനെ ഒരു നാണം കെടാനില്ലപ്പാ. അപ്പാ, അന്ന് പീലിപ്പോച്ചൻ തന്ന രൂപയിൽ വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? ചെറുക്കന്റെ പണം വന്നാ ഉടനെ എടുക്കാം. അത് സമ്പാദിക്കാൻ പറ്റിയിരിക്കാനോടാ, ചെലവാക്കാം. എന്നാ ഞാൻ പോകുന്നു അപ്പ. പെണ്ണേ, ആ കാശേരി എന്തോ ഇരിപ്പുണ്ട്. പത്തോ അമ്പതോ ബാക്കി കാണും. അതെടുത്ത് നിന്റെ അച്ചായൻ അങ്ങോട്ട് കൊടു. കൊടു പെണ്ണെ, അവൻ വേഗമെങ്കിൽ കൊണ്ടുതരും. ചെറുക്കന്റെ മണി ഓർഡർ വന്ന ഈ പണം ഇവിടെ തന്നേച്ചേ ഞാൻ വീട്ടിൽ കയറത്തുള്ളൂ. ചെറുക്കന്റെ മണി ഓർഡറേ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അപ്പച്ചനെ കാര്യം പറഞ്ഞാ ഗറിയിക്കരുതെന്ന്. വീണാമയും കേക്കാനാ പറയുന്നത്. ആ വായി നോക്കി കുറിപ്പ് എന്തിനാ എപ്പോഴും ഇവിടെ കയറി വരുന്നത്? അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലപ്പ. കാശ് കിട്ടിയില്ലയോ? നീ പോ. ഞാൻ ഡപ്പി മറന്നു വെച്ചേച്ചു പോയി. വേണ്ട, ഇരിക്കുന്ന ഡപ്പി ഞാൻ നാളെ വരാം. കുഞ്ഞനെ മാത്രം നാളെ വരുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പന് വല്ലതും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. അതെന്താ കുഞ്ഞിറക്കം മാപ്പിളെ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഞാൻ അപ്പനെ കുറിച്ച് തെറുപ്പ് വായിച്ചോണ്ട് കൊടുത്താൽ അത്ര മാനക്കേടായിപ്പോയോ? ആണോ, ഒന്നാമത് തന്നെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാ, ചെല്ലുന്നേരത്ത് എല്ലാത്തിനടുത്ത് സംബന്ധമുള്ളവനാ. നിന്നോട് പോകാനാ പറഞ്ഞത്? ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ കയറാൻ ഉണ്ടാവുന്നവരാണോ അല്ലയോ എന്നുള്ളത് ഈ വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും പറഞ്ഞു. ഈ വീട്ടിലുള്ളവനാ ഞാൻ. ഞാൻ പിന്നെ പൊന്മേലിയിൽ നിന്ന് വന്നവനാണ്. എന്താപ്പ എന്റെ വീട്ടിൽ വന്നിരുന്നോണ്ട് കൊണ്ടുവരാൻ പറയരുത്. ചെയ്യാതിരിക്കാന്നൊന്നും ഞാൻ കണക്കാക്കത്തില്ല. കുഞ്ഞാ മാപ്പിളെ, ഞാൻ പോവുക. ഞാനും പോകുന്നു അപ്പ. അപ്പന്റെ വീടാന്നല്ലയോ പറഞ്ഞ്. എനിക്കിവിടെ ഒരവകാശവുമില്ല. എന്റെ ദൈവമേ, ഞാനിങ്ങനെ ആരോടും തുണയില്ലാത്ത ഒരുത്തനായിപ്പോയല്ലോ. അപ്പച്ച, ആ കുറുപ്പച്ചനെ കൊണ്ട് ഇനി കറുപ്പ് മേടിപ്പിക്കണ്ട. വേണ്ടായോ? വേണ്ട. കുഞ്ഞിച്ചെറുക്കൻ അച്ചായൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? പട്ടി കുരച്ച പടി തുറക്കും കൂടി. അതല്ല അപ്പച്ച, പിന്നെ
അങ്ങേര് ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഒരു ഉപദ്രവം? അതുകൊണ്ടല്ല അപ്പച്ച. എന്താ ഞാൻ ചാകുന്നത് വരെ അങ്ങേര് ഇവിടെ വരും. ഈ നാട്ടിലുള്ള പൊതുക്കാര്യങ്ങളൊക്കെ ഇവിടെ ഒരാളെ തരയില്ല. റോഡ് വെട്ടി കഴിയുമ്പോ പെരുന്നാള്, പെരുന്നാള് കഴിയുമ്പോ പള്ളിപ്പണി. ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണോ? വേണ്ടത് തന്നെ. വീട്ടിലും മനുഷ്യരുണ്ടെന്നുള്ള വിചാരം വേണ്ടേ? ഈ പാല് കുടിച്ച് കിടന്നു ഉറങ്ങിയാ മോളെ മാറ്റി കിടക്കട്ടെ. നീ കിടന്നോ, എനിക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ട്. പെരുന്നാളിന്റെ വരവിന്റെ കണക്കൊക്കെ ഒന്ന് ശരിപ്പെടുത്തണം. ഈ രാത്രിയിലോ? രാത്രി ശരിപ്പെടുത്തി ശരിയാവില്ല. രാത്രി ശരിപ്പെടുത്തിയാലും ശരിയാവും. ഞാൻ കുറെ വൈകിയ വരും. മറന്നുപോയോ? ഞാൻ മറന്നില്ല, നിങ്ങളാ എന്നെ മറന്നു. പിന്നെയാണോ ഞാനിപ്പ ഇങ്ങോട്ട് വന്നത്? അത് ചാത്തോണ്ടോന്നറിയ. അങ്ങനൊന്നും പറയല്ലേ മാവ, എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നു. പിന്നിപ്പോ പഴയ പോലെ ഓടിച്ചാടി വരാൻ നോക്കുവോ? വീട്ടുകാര്യങ്ങളായി, ഇടവകാര്യങ്ങളായി. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നടന്നു നാട് ഭരിക്കുന്നവർക്ക് കിടന്നുപോയവരുടെ കാര്യം നോക്കാൻ നേരം. ലോക സ്വഭാവം. മാമനോട് തർക്കിച്ച് ജയിക്കാനൊക്കത്തില്ല. ചേട്ടത്തിക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ? ആ കഴിഞ്ഞു കൂടുന്നു. പണ്ടൊക്കെ സ്കൂൾ അടച്ച ദീന കൊച്ചമ്മയെ കാണാൻ പിള്ളേർ ഓടി വരും. പ്രായമായപ്പോ അവർക്കൊക്കെ മടിയാ. നല്ല വീടില്ല, വേലക്കാരില്ല. ഓ, അവിടെ ഒരു പൂങ്കണ്ണു നീർ. അതിനിപ്പോ അച്ഛൻ എന്തോ വേണം. അവൾ എന്നെ മുമ്പിൽ നിന്നൊന്ന് കരഞ്ഞോട്ടെ മാത്രം കുട്ടി. ആ കരഞ്ഞോട്ടെ. അല്ല, നിനക്കിപ്പോ ഈ മനപ്രയാസത്തിനുള്ള കാരണം എന്താ? അത് ഞാൻ പറഞ്ഞോട്ടെ. വലിയ മാളികയും വേലക്കാരും ഒക്കെ ഉള്ളവര് പരമസുഖമായിട്ട് ജീവിക്കണമെന്നാണോ നിന്റെ വിചാരം? പണമല്ല, മനസ്സമാധാനമാണ് കുഞ്ഞി പ്രസ്ഥാനം. അത് ദൈവം നിനക്ക് വേണ്ടുവോളം തന്നിട്ടില്ലേ? പിന്നെ ഇപ്പോഴുള്ള ഈ ഐശ്വര്യങ്ങൾ എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥന. അച്ഛൻ എന്തോ വേണം. അവൾ എന്നെ മുമ്പിൽ നിന്നൊന്ന് കരഞ്ഞോട്ടെ മാത്രം കുട്ടി. ആ കരഞ്ഞോട്ടെ. അല്ല, നിനക്കിപ്പോ ഈ മനപ്രയാസത്തിനുള്ള കാരണം എന്താ? അത് ഞാൻ പറഞ്ഞോട്ടെ. വലിയ മാളികയും വേലക്കാരും ഒക്കെ ഉള്ളവര് പരമസുഖമായിട്ട് ജീവിക്കണമെന്നാണോ നിന്റെ വിചാരം? പണമല്ല, മനസ്സമാധാനമാണ് കുഞ്ഞിയെ പ്രസ്ഥാനം. അത് ദൈവം നിനക്ക് വേണ്ടുവോളം തന്നിട്ടില്ലേ? പിന്നെ ഇപ്പോഴുള്ള ഈ ഐശ്വര്യങ്ങൾ എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലേ മാമ? എന്തുവാ പറഞ്ഞേ? അപ്പച്ചന് ഈയിടെ ഉറക്കെ പറഞ്ഞാലേ കേൾക്കൂ. ആ അത് പോട്ടെ. മാത്തുക്കുട്ടി, എന്തോ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്തുവാ? രാജൻ ഈയിടെ എങ്ങാണ്ട് അവധിക്ക് വരുന്ന കേട്ടല്ലോ. എന്നാ എന്നാടി വരുന്നേ? അടുത്ത മാസം ആദ്യം വരുമെന്ന എഴുത്ത്. ആ എന്താ വെച്ചാ? ആ ഒരു കല്യാണക്കാരിയാ. എവിടെന്നാ? അങ്ങ് പുത്തനാട്ട് വരെ. ആ ചേനയുടെ വികാരിയായിരുന്നിട്ടുള്ളതാണല്ലോ. അതെ അതെ, ഈയിടെ അതിലെ പോയപ്പോഴ് ആ പെൺകുട്ടിയെ കണ്ടു. പള്ളിയുടെ അടുത്ത വീടാ, അപ്പനില്ല. നല്ല ദൈവഭയമുള്ള കൂട്ടരാ. അച്ഛൻ പറഞ്ഞത് അപ്പൻ കേട്ടോ? കല്യാണക്കാരല്ലയോ? അതെ അതെ, പിന്റെ മോന്റെ. ആ അതെ മാമാ, അത്രയൊക്കെ പിടിച്ചെടുത്തു. നടക്കട്ടെ, മൂന്ന് കാര്യം മാത്രം നോക്കിയാ മതി. ഒന്ന്, പെണ്ണും ചെറുക്കനും തമ്മിലുള്ള ചേർച്ച. രണ്ടാമത്, പെണ്ണിന്റെ സ്വഭാവം. മൂന്നാമത്, കുടുംബം. എന്റെ നോട്ടത്തിൽ ഇത് മൂന്നും കൊള്ളാം. എന്നാ നടക്കട്ടെ. അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ പേര് അവിടെ ചെന്ന് അന്വേഷിക്കണം. എല്ലാവർക്കും തൃപ്തിയായെങ്കിൽ മതി. ആ അവരെങ്കിൽ വരട്ടെ. ആ പിന്നെ എനിക്ക് കോട്ടയം വരെ ഒന്ന് പോണം, ഞാൻ ഇറങ്ങട്ടെ. മാറാ അച്ഛൻ ഇരുന്നാട്ടെ, കാപ്പ് കുടിച്ചിട്ട് പോയാ മതി. ഓ, ഇനി ഞാൻ കാപ്പ് കുടിച്ചില്ല എന്ന് പറഞ്ഞ് നിനക്ക് മനഃപ്രയാസം വേണ്ട. കൊണ്ടുവാ.
ഉദേവിച്ച വിദഗ്ധനാം ഖരവരൻ പൈതർപ്പിയോടു ചവാൻ ഉറക്കാണോ? ഉറക്കാണോ? അച്ഛനെ മനസ്സിലായില്ല. എന്റെ അമ്മാച്ചന്റെ മകനാ, മാത്രമല്ല ദീനാമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും. ഓ, കേട്ടുകേവി ധാരാളം, നേരിട്ട് കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. കുറുപ്പിരിക്കും. ദീനാമ്മേ, ഒരു വെപ്പ് കാത്തുകയാണ്, കുറുപ്പ് വന്നിട്ടുള്ളത്. എന്റെ പേര് ശിവരാമകുറുപ്പ്. ഇങ്ങനെ ഒരു സ്നേഹിതനാ. ഇദ്ദേഹത്തിന്റെ വേദജ്ഞാനം അപാരമാണല്ലോ, അതുപോലെ പൂർണ്ണബുദ്ധിയും. ഞാനും ആധ്യാത്മിക ചിന്തയിൽ ലേശം താല്പര്യമുള്ളവനാ. ഓഹോ, അറിഞ്ഞു വരുമ്പം എല്ലാം ഒന്ന് തന്നെയാണ്. അധർമ്മത്തിൽ മുഴുകിക്കിടക്കുന്ന മനുഷ്യരാജ്യെ സംഭരിക്കാൻ സാക്ഷാൽ ഈശ്വരൻ തന്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണല്ലോ ക്രിസ്തുവേദം പറയുന്നത്. ഇത് തന്നെയാ ഹിന്ദു പുരാണവും പറയുന്നത്. സംഭവാമി യുഗേ യുഗേ, എല്ലാം ഒന്ന് തന്നെയാ. എല്ലാം ഒന്നാണോ? എന്താ എല്ലാം ഒന്നാണോ? ക്രിസ്തുവിലൂടെ അല്ലാതെ, ക്രിസ്തു കാട്ടിത്തന്ന വഴിയിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്താണ് രക്ഷ? മോക്ഷം തന്നെ. ആ മോക്ഷപ്രാപ്തി കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ജ്ഞാനയോഗവും കർമ്മയോഗവും ശീലിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാന ജ്ഞാനയോഗേന സാക്ഷാനാം കർമ്മയോഗേന യോഗിനാം. ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ. അപ്പോ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ മോക്ഷമില്ല അല്ലെ എന്ന് പറഞ്ഞു. അതെ, പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം ഏൽക്കാതെ പുത്രനായ ദൈവത്തിന്റെ തിരിശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാപമോചനം നേടാതെയും രക്ഷയില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞോ? എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ആ പക്ഷെ ഞങ്ങൾ അങ്ങനല്ല. ലോകത്തിൽ ജനിച്ച എല്ലാവരും രക്ഷയുണ്ട്. അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി, കാമക്രോധങ്ങളിൽ നിന്ന് ചിത്തത്തെ മോചിപ്പിച്ച് ആത്മത്വത്തെ അറിഞ്ഞാൽ അവന് മോക്ഷം സുനിശ്ചിതം. കാമക്രോധ വിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണാം വർത്തതേ വിവിധാത്മനാം. ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലിയതുകൊണ്ട് വല്ലതുമായ കുറിപ്പച്ച. ആട്ടെ, ക്രിസ്തു ചെയ്തതുപോലെ ഒരു അത്ഭുതം ചൂണ്ടിക്കാണിക്കാനുണ്ടോ? എന്തത്ഭുതം? എന്തത്ഭുതം? ക്രിസ്തുവിന്റെ ജന്മം തന്നെ ഒരു മഹാത്ഭുതമല്ലേ? രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാര് പറഞ്ഞു? ആര് പറഞ്ഞു? അതെ, അത് നിങ്ങളുടെ വിശ്വാസമല്ലോ. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മുറുകി പിടിക്കുന്നത് പോലെ അത് നിഷേധിക്കാനും മറ്റൊന്ന് വിശ്വസിക്കാനും ഞങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം വന്നു തന്നെയാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അല്ലേ, ഇതാരാ? വന്നാട്ടെ, വന്നാട്ടെ, വന്നാട്ടെ സാർ. അവത്തേലോട്ട് ഇരുന്നാട്ടെ. മോളെ, കുട്ടിയമ്മേ, ഗോളാരനാരി സാർ വന്നിരിക്കുന്നു. ശരി, കാപ്പിയാണ് സാർ. വേണ്ട, ഞാൻ അതൊന്ന് മുറിക്കേ. ആ, ഞാൻ മുറിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ പതിവില്ലാത്ത പോലെ ഈ വഴിക്കൊക്കെ? നമ്മുടെ കുട്ടിയമ്മ സാറേ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാ മതി. പോരാ പോരാ പോരാ, നമ്മുടെ തിരിക്കൊത്ത എന്തെങ്കിലും ഒരു കേസ് ഒത്തു വരണ്ടായോ സാറേ? ആ, എന്നാലേ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഈ ആണ്ടിൽ മാറ്റമായി വന്നിരിക്കുന്ന തോമസ് സാർ, സാറിനും ഈ കാര്യത്തിൽ താല്പര്യമുണ്ട്. എന്താ ചെയ്യുന്നത് മാപ്പിളെ? നമുക്കിതങ്ങ് നടത്തരുത്. പാലാക്കാരൻ സാർ. അതെ അതെ, കത്തോലിക്കനല്ലയോ അയാള്? അതെനിക്കറിയാൻ വയ്യ. അല്ലയോടി മോളെ? എന്റെ പൊന്ന് സാറ്, ആ കാര്യം മാത്രം നടത്തില്ല. പണത്തിനൊക്കെ ഇപ്പൊ ഇച്ചിരി വലിച്ചിടാന്നേ ഉള്ളൂ. വർത്തമാന സ്നേഹ കേരളത്തിൽ വന്ന് ആദ്യം സഭയിൽ ചേർത്ത 7 ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നിന്റെ താറവഴിയാ ഞങ്ങൾ. എന്റെ പൊന്ന് സാറേ, അപ്പനെങ്ങാണ്ട് ഇതറിഞ്ഞാറുണ്ടല്ലോ. വയ്യാതെ കിടക്കാനൊന്നും കരുതണ്ട, എണീറ്റടിക്കും. ഇക്കാലത്ത് കത്തോലിക്കനെന്നും അകത്തോലിക്കനെന്നും ഒക്കെ ഉള്ള വകഭേദങ്ങൾ അത്രയ്ക്ക് നോക്കാനുണ്ടോ?
അയ്യോ എന്റെ പൊന്നു സാറേ, സാറിന് അറിയാൻ വയ്യ ഞാൻ പൂനം കുറിച്ച് സത്യം എന്നൊക്കെ ഉള്ള സംഗതി ആലോചിക്കാനേ വയ്യ. എല്ലാവർക്കും തൃപ്തനായ ഒരു അച്ഛാ കൂടെ, ഒരു നല്ല മനുഷ്യൻ. അയാൾ ഇങ്ങോട്ട് താല്പര്യം കാണിച്ചുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു. പിന്നെ കുട്ടിയമ്മ സാറ്, എന്റെ ഏറ്റവും ഇളയൊരു അനുജത്തിയപ്പോലെ. സാറിപ്പോ ഇവരുടെ ആലോചന കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതങ്ങ് മറന്നേച്ചാ മതി. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? കൊയ്ത്തൊക്കെ ആരംഭിക്കാറായോ? ആയി വരും. മൂന്നാലിയാൾക്ക് നെല്ല് വേണ്ടിയിരുന്നു. കൊയ്ത്ത് കഴിയട്ടെ. ആ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ ഒരു കല്യാണക്കാരൻ വന്നിരിക്കും, ഇയാൾക്ക് തറാവറ പഠിപ്പിച്ചിരുന്നാ പോരായോ പള്ളിക്കൂടത്തിൽ? ഒരു പാട്ട്. പാട്ടോ? ആ ഒന്ന് ഉറക്കെ പാടിക്കേ, വല്യപ്പച്ചനോട് ഒന്ന് കേക്കട്ടെ. മാനത്തോളം പൊക്കം വെച്ചൊരു രൂപം, എങ്ങനെ 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 മൺകുടത്തിലിരുന്നു. മരിക്കും മുമ്പത് കാണാൻ മാത്രം മനസ്സിലെനിക്കൊരു മോഹം. പിന്നെയും ഭൂതം ചിരിച്ചു, കൂടത്തിൽ പൊൻപുകച്ചുരുളായി ഒളിച്ചു. പിന്നെയും ഭൂതം ചിരിച്ചു, കൂടത്തിൽ പൊൻപുകച്ചുരുളായി ഒളിച്ചു. രാജചായം കൊണ്ടുവരുന്നത് വല്യപ്പച്ചനോട് തരുമോ? കൊണ്ടുവരുന്നത് കണ്ടിട്ട് പറയാം. മോളെ സിസിലി, കാലിലി കുഞ്ഞാണെങ്കിലും പെണ്ണിന്റെ കൗശലം കണ്ടില്ലയോ? അപ്പച്ച, അപ്പച്ച, ഞാനപ്പച്ച. ആരാ? ഞാനപ്പച്ച. അന്നമ്മ, അപ്പച്ചൻ ഒന്ന് അങ്ങോട്ട് വരണം. അപ്പച്ചൻ ഒന്ന് അങ്ങോട്ട് വരണമെന്ന്. വരാനോ? ആ നടക്കണ്ട, കാറ് കൊടുത്തയക്കാം. എന്തിനാടി? ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കൊലപാതകം നടക്കും. എന്താ കൊച്ചമ്മേ കാര്യം? കാര്യമോ? ഞങ്ങളങ്ങ് വേലക്കാരി പെണ്ണ,
ഇപ്പൊ നിന്റെ അച്ചായന്റെ പെമ്പിള എന്റെ കർത്താവേ. അതുകൊണ്ട് ഒന്നേല അവള്, അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊന്നു തീരുമാനിക്കണം. ഒന്ന് പതുക്കെ പറഞ്ഞാട്ടെ വെച്ചു. ഓ, അല്ലെങ്കിൽ ഈ കാര്യം ആരും അറിയാതിരിക്കുക. മൂത്ത മോൻ അപ്പനെ കത്തിയെടുത്ത് കുത്താൻ ചെന്നു. നീ ഇപ്പൊ ഇത് പറയുന്നത് നിന്റെ സംശയം കൊണ്ടല്ലയോ? കണ്ണുകൊണ്ട് കണ്ടതാണോ അപ്പത്തെ സംശയം? ഞാൻ വന്നാലെന്തോ ചെയ്യും. ഇക്കാര്യം ഒന്ന് ചോദിക്കണം. അതിന് അപ്പന്റെ വരുതിയിൽ കഴിയുന്ന കുഞ്ഞാണോ? ഗ്രഹസ്ഥ പണക്കാരൻ തന്റെ മക്കളും തന്നോടമായാൽ താനെന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. വയസ്സിൽ നിന്ന് പിടികെട്ട ഈ അപ്പന്റെ വാക്കിന് എന്തുവരെയായി? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? എനിക്ക് അപ്പനോ ആങ്ങളമാരോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? കൊച്ചമ്മ ഏതായാലും അകത്തേക്ക് വന്നു. ിമ്മിണിക്കരിയ ഒന്നും പറയണ്ട. വയസ്സുകാലത്ത് ഉള്ളത് വലുത് കഴിച്ച് അടങ്ങി ഒഴുകി ഒരിടത്ത് ഇരുന്നാ മതി. അവൾ ഈ ഗേറ്റിനകത്ത് കയറി രണ്ട് തുണ്ടമാ. നീ പോടാ പുറത്ത്. അപ്പുറത്ത് പോയി പോകണ്ട. അവൾ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. അപ്പൻ ഒരുത്തനാണ് ഇപ്പോഴും ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയത്. എല്ലാവരുടെ വിശേഷം എനിക്കറിയാം. പഴയ കാലങ്ങളൊക്കെ അങ്ങ് മറന്നു പോയോ? എന്ത് തീറ്റിയാണ് എന്റെ അമ്മയെ കൊന്നത്? ആ നാരായണ മുഴിക്കാരി പെണ്ണുമ്പിള്ള തിണ്ണയ്ക്ക് വന്ന സത്യാഗ്രഹം ഇരുന്നില്ലയോ? നാട്ടുകാർ കൂടി അല്ലയോ അവരെ പിടിച്ചിറക്കിക്കൊണ്ട് പോയത്? ദോഷം പറയാൻ വന്നിരിക്കുന്നു. പോവാം അപ്പച്ച, കാറ് കൊണ്ടുവരട്ടെ. ഇപ്പോഴേതായാലും നീ അങ്ങോട്ടല്ലേ, ഞാൻ പിന്നെ വരാം. പിന്നെ എപ്പോഴാ? ഓ, ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കണം. സലോമോൻ പറഞ്ഞതുപോലെ ക്ഷമ സ്ത്രീയുടെ തലയിലെ അലങ്കാരമാലയത്രയേ. ഇനി ക്ഷമിക്കാനൊന്നുമില്ല. അപ്പച്ചൻ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കി തന്നെ ഞാൻ ജലപാനം കഴിക്കും. പിന്നെ നീ അവിടെ എന്ത് കൊടുക്കുക? ആ തരാം കാ, കൊടുക്ക. ഇത് രണ്ടും നിനക്ക്. ഇത് മല്ലിയപ്പച്ചന. കമ്പനി ഉടുപ്പാ, തണുപ്പ് മാറ്റാനുള്ളത്.
ഇത് അച്ചായന ഇനി ഇത് കൊച്ചമ്മയ്ക്കുള്ളതാ കൊള്ളാം കിട്ടുന്ന കാശൊക്കെ ഇങ്ങനെ ചിലവാക്കിയല്ലോ രാജ സാരമില്ല കൊച്ചമ്മേ ഇത് മല്യപ്പച്ചനാ അയ്യോടാ ഇത് സാര വിവരങ്ങളെല്ലാം ഞാൻ ഗോവർണാരി സാറിന്റെ അടുത്ത് പറഞ്ഞു അയച്ചിരുന്നല്ലോ ഉവ് അല്ല സഭ രണ്ടാണെന്നുള്ളതാണല്ലോ പ്രധാന തടസ്സം ഓ ഞാൻ ഈ സഭയിൽ ചേരാം അതെങ്ങനാ സാറേ വെള്ളം മാറി കുളിച്ചെന്ന് കണ്ട് തിരുസഭയുടെ വിശ്വാസത്തിന് മാറ്റം ഞങ്ങളും പഴയ വേണ്ട 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 മാർഗവാസികൾ ആരും ഇന്ന് വരെ ഈ തറവാട്ടി ബന്ധത്തിന് ഇറങ്ങിയിട്ടില്ല കുടുംബത്തിന്റെ വലുപ്പ ചെറുപ്പത്തെ കുറിച്ച് നമുക്ക് തർക്കിക്കണ്ട ഞാനും കുട്ടിയമ്മ സാറും കൊച്ചുകുട്ടികളല്ലോ ഞങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് ഓർത്താൽ കൊള്ളാം ഞങ്ങളോ ഏത് ഞങ്ങള് ഞങ്ങളേ ഞങ്ങളെന്നും മറ്റും പറയണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞേച്ചാ മതി കുട്ടിയമ്മ സാർ ഇവിടെ ഉണ്ടല്ലോ വിളിച്ച് ചോദിച്ചാട്ടെ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു തീരുമാനമെടുത്തു കഴിഞ്ഞോ അതെ ഓ വേണ്ട പോലെ അത് നടത്തി തന്നാൽ എല്ലാവർക്കും നല്ലത് താൻ ഒരു അന്യ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഈ തറവാട്ടി കയറി വന്ന് ഇത്തരം വർത്തമാനം ആരും പറഞ്ഞു ഇനി മേലെ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞാൽ മുഴുവൻ പറയണോ താൻ്റെ കഴുത്ത് കാണത്തില്ല ഇത് മാഞ്ഞുപോണമാ സ്ഥലം കുടുംബത്തിൽ പറക്കാത്തവള് നിന്റെ കൊട്ടമാണ് ഇതെല്ലാം നെല്ലും ചോറും കൊടുത്ത് വളർത്തലോട് പെൺപിള്ളേരെ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കാലിന്റെ മുട്ടി ഞാൻ തന്നെ ഒരു ചകത്തിട്ട് കൂട്ടുമെന്ന് അവളോട് പറഞ്ഞേ ഓ കല്യാണ കാര്യം വന്നിരിക്കും ഞാനൊരു കാര്യം പറയാം എന്തോ വാടി അതെങ്ങനെ എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയാൽ കടിച്ച് കീറാൻ വരുമല്ലോ എടി എന്താന്ന് വെച്ചാ പറ കല്യാണ ചെലവിനുള്ള രൂപ അവിടെ കയ്യിലുണ്ട് സ്ത്രീധനമൊന്നും വേണ്ടാന്നല്ലയോ പറയുന്നു അതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ കത്തോലിക്കനായാലെന്നാ ഒരാമ്പ്രമാനല്ലയോ മാനാഭിമാനം ഇല്ലാത്തവളെ ഇതാ ഞാൻ പറഞ്ഞേ പെണ്ണാകാനെ അത്രയും എഴുതാലുണ്ടല്ലോ അന്നേരം എന്നെ കുറ്റം പറഞ്ഞേക്കരുത് മുക്കിലോട്ട് പോയാ വേഗം വരണം പുത്തനാറ്റുകാരെ പെണ്ണു കാണാൻ പോണ്ടേ ഓ ഞാൻ പോകുന്നില്ല ഇതുകൊള്ള രാജന്റെ അമ്മാച്ചൻ കൊച്ചുകുട്ടിച്ചായൻ ഇപ്പൊ വരും ഇവരൊക്കെ ഒരുങ്ങി കെട്ടി കാത്തിരിക്കും എന്നോട് ആലോചിക്കാൻ എന്തിനാ വാക്ക് കൊടുത്തത് പിന്നെ പിന്നെ പെണ്ണിനോടും ചെറുക്കനോടും ചോദിച്ചല്ലേ വാക്ക് കൊടുക്കുക അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും നടന്നു ഒരു പെണ്ണ് കയറി വന്നാൽ താമസിക്കാൻ എത്ര സൗകര്യമുള്ള വീടാണിത് എവിടെ കിടന്നുറങ്ങും എല്ലാ സൗകര്യങ്ങളും ഒത്ത് കല്യാണം നടത്താൻ നോക്കും അതൊക്കെ ഉണ്ടാകും ഈ സൗകര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടാകട്ടെ നല്ല വീട്ടിൽ നിൽക്കുന്ന പെണ്ണെ വിളിച്ചോണ്ടെന്ന് പ്രയാസപ്പെടുന്നത് എന്തിനാ നല്ല പെൺകൊച്ചാണെങ്കിൽ ഇതൊന്നും വലിയ പ്രയാസമായിട്ട് തോന്നുന്നല്ലേ നീ ഏതായാലും അവിടെ പോയി പോണം ഇല്ലെങ്കിൽ കുറച്ചില്ല എടാ മക്കളെ എന്തോ വല്യപ്പച്ചൻ വിളിക്കും നീ ഒന്ന് പോ ഞാൻ മുക്കിലോട്ട് പോവാ വല്യപ്പച്ച എന്തിനാ എന്നെ വിളിച്ചത് ഏ ഞാൻ മുക്കിലോട്ട് പോവുകയാണെന്ന് പറയണം നീ മുക്കിലോട്ട് പോകുന്ന വഴി നിന്റെ അപ്പന്റെ ചേട്ടന്മാർ വീട്ടിലേക്ക് ഒന്ന് കയറണം ഞാൻ ഇങ്ങനെ ഒരു തീ കാട്ടിലേക്ക് കിടക്കുന്നുള്ള കാര്യം ഈ പെവന്മാർക്ക് ഒന്നും ഓർമ്മയില്ല അതെങ്ങനാ മൂത്തവൻ തീ കറിയത് പ്രസാദക്കാരൻ അവന്റെ മൂത്ത മോള് ആദ്യമായി പെണ്ണിനെ കെട്ടിക്കാതെ നിൽക്കുന്നു അവള് പോയാ പിഴപ്പ് പെട്ടിയെന്നാ അവന്റെ പേര് എന്ന് വിചാരിച്ച് പെണ്ണിനെ ഇങ്ങനെ ഉള്ള കാലം മുഴുക്കെട്ടി ഇട്ടേക്കാൻ നോക്കുമോടാ ആ എനിക്കറിഞ്ഞൂടെ ഏ അപ്പോഴവന്റെ കാര്യം അങ്ങനായേ പിന്നെ നടുവെത്താൻ കുഞ്ഞിയെറുക്കൻ അവനെങ്ങനെ ഉരുട്ടിയും പുരട്ടിയും കാലം കഴിക്കുന്നു ആരെ വിറ്റാലും പണയം വെച്ചാലും അവന്റെ കാര്യം നടക്കണം എന്നിട്ടും അല്ല എഴുന്നേറ്റുണ്ടോ അതില്ലതാ ഇതൊക്കെ എന്തിനാ വല്യപ്പച്ചൻ എന്നോട് പറയുന്നത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടാവിടാ എല്ലാവരുടെ കാര്യം എനിക്കറിയാം എന്തുവാ മൂന്നാലഞ്ച് വർഷമായി കിട്ടുന്നതൊക്കെ ഞാൻ അച്ചായന്റെ ഭർത്ത അയച്ചു കൊടുത്തു ഇതൊക്കെ എന്ത് ചെയ്തു ഈ വീടെങ്കിലും നന്നാക്കാമായിരുന്നില്ലേ അതെങ്ങനെ കിട്ടുന്നൊക്കെ വണ്ടിക്ക് വിളിക്ക് കൊടുക്കും ഒരു നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു രാജ്യഭരണം ഇത് പറഞ്ഞ് വഴക്കിടാത്ത ദിവസങ്ങളില്ല രാജ ആര് പറഞ്ഞാലും വകയില്ല ആ ഇതിന് വഴി ഞാൻ കണ്ടിട്ടുണ്ട്
അവൻ സഞ്ചരിക്കുന്നു എന്ന് ഇവിടുത്തെ പണം എടുത്തല്ലടാ, അതിന് അവന് കിട്ടും. കിട്ടും എവിടെന്നാ? ചുമ്മാ ആളെ കൊണ്ട് പറയിക്കാൻ ഊര് തണ്ടി നടക്കുന്നു. അവന്റെ അപ്പന്റെ മുൻകോപം ശുണ്ടിയെല്ലാം ഇവനും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മാത്രം പിണക്കരുത്, കഞ്ഞൂടി മുട്ടിപ്പോവും. എന്ത് പറഞ്ഞാലും കുടുംബസ്നേഹമുള്ളവനാണ്. കൊച്ചുകുട്ടിത്തനം വന്നല്ലോ. ആരാ? രാജന്റെ അമ്മാച്ചൻ. വന്നാട്ടെ ചായ. അപ്പനിപ്പോ വിശേഷിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. ക്ഷീണമാ? ഇനി ഇപ്പൊ ക്ഷീണം വരരുതെന്ന് പറഞ്ഞാൽ ഒക്കോ? രാജൻ ആ മുക്കിലോട്ട് ഇറങ്ങിയല്ലോ. ആ ഞാൻ കണ്ടു, അവനിപ്പോഴും ഇങ്ങ് വരാമെന്ന് പറഞ്ഞു. എന്നാ അച്ഛൻ ഇരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടു. വേണ്ട, ഞാൻ കാപ്പി കുടിച്ചതാ. നീ അങ്ങോട്ട്. ഞാന് പെൺകുട്ടിയുടെ അമ്മാച്ചനാണ്. എന്റെ പേര് ചാക്കോ. ടീച്ചറാണെന്ന് പറഞ്ഞാൽ? അതെ, ഞാൻ ചെറുക്കന്റെ അമ്മാച്ചനാണ്. എന്റെ പേര് കൊച്ചുകുട്ടി, പക്ഷേ ടീച്ചറല്ല. അതുകൊണ്ട് കയ്യിൽ നാല് കാശ് കാണും. അതൊക്കെ കണക്ക് തന്നെ സാറേ. അല്ലെങ്കിൽ പിന്നെ വല്ല കരിഞ്ഞെന്തെയോ, കള്ളക്കടത്തോ നടത്താം. അതും നേരായി കാലത്ത് കാശുണ്ടാക്കണമെങ്കിൽ അങ്ങനെ വന്ന് ചെയ്യണം. ഓ, പെൺകുട്ടി അപ്പൻ മരിച്ചിട്ട് 18 വർഷമായി. ആക്സിഡന്റ് ആയിരുന്നു. അളിയൻ മരിച്ച് 3 മാസം കഴിഞ്ഞാണ് ഇവളെ പ്രസവിച്ചത് തന്നെ. ഓഹോ. രാജന് എത്ര നാളത്തെ അവധിയുണ്ട്? 2 മാസം. 2 മാസം എന്ന് പറഞ്ഞാല് ലീവ് എത്ര ചേർന്ന് പിന്നെ എത്ര? 56, 12. അപ്പൊ 68 എന്ന് പറയുക. ഞാനും കുറച്ചാലും പട്ടാളത്തും. ചോദ്യം കേട്ടില്ല. വഴി കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടി വന്നില്ല. വഴിയിൽ 1-2 പേരോട് ചോദിക്കേണ്ടി വന്നു. പിന്നെ പള്ളി അടുത്താണെന്ന് അറിയാമായിരുന്നല്ലോ. അതെ. അതെ. മോളെ ശാന്തമേ, കാത്തു കൊണ്ടുവാ. ആ സാർ ഇങ്ങോട്ടിരിക്കുന്നു. വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിരിക്കുമല്ലോ. ഓ, 3 പെൺമക്കളിൽ ഇളയവളാണ് ശാന്തമ്മ. പെങ്ങളുടെ കാലശേഷം ഈ വീടും പറമ്പുമൊക്കെ അവൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതൊക്കെ നിങ്ങളുടെ മനസ്സ്. ഞങ്ങൾക്ക് പെൺകുട്ടി നന്നായിരിക്കണമെന്നേ ഉള്ളൂ. മറ്റെല്ലാം ദൈവഹിതം പോലെയല്ലേ വരുന്നത്. രാജനെ പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ? ഓ, പഴയ കാലമൊന്നുമല്ലല്ലോ. അതെ അതെ. നമുക്ക് ഇന്നാലെ അങ്ങോട്ട് ഇറങ്ങണം. അറിയാം, നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും നടത്തില്ല. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഡിഗ്രി ഫസ്റ്റ് ഇയർ. തുടർന്ന് പഠിക്കാനാണോ ആഗ്രഹം? പഠിക്കാൻ ആഗ്രഹമുണ്ട്. കല്യാണം കഴിഞ്ഞാലും? പിന്നെ എന്റെ ഇഷ്ടമാണോ? ആ, അതിരിക്കട്ടെ. ശാന്തമ്മയ്ക്ക് എന്നെ ഇഷ്ടമായോ പറയൂ. രാജച്ചായനെ? രാജച്ചായനെ എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായി.
ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു ചടങ്ങ് മാത്രം. ഇവളെ ഓർത്ത് കുഞ്ഞ് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ അവൾ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. നിങ്ങൾ പോയി വെട്ടിനവരാണേ. അവൻ അത്ര മുഷ്കാണെങ്കിൽ ഞാൻ പോലീസ് ഇൻസ്പെക്ടറോട് പറയാം. അച്ചായനെ ഇവിടെ കാണത്തില്ലയോ? ഞാൻ വരാമിടൂ. ആവശ്യമുള്ള കാര്യത്തിന് വരാതിരിക്കാൻ പറ്റുമോ? ശരി, നീ പോ. വയ്ക്കോ, അവരെല്ലാം കൂടെ വിളിച്ചോ. എന്തോ അടാ രാവിലെ നാട്ടു വരണം. ഇല്ല, ഈ പഞ്ചായത്ത് റോഡ് വിടുന്ന കാര്യം വെച്ചാ, നീ ഈ പഞ്ചായത്ത് കാര്യവും നിയോജകമണ്ഡല കാര്യവും ഇലക്ഷൻ കാര്യവും ഒക്കെ ആയിട്ട് നടന്ന വീട്ടുകാര്യങ്ങൾ ആരും നോക്കും. കല്യാണത്തിന് ഇനി 10 ദിവസമേ ഉള്ളൂ. അയ്യോടാ, അതിപ്പോ ഞാനെന്നാ വേണം? ദൈവത്തെ ഓർത്ത് നീ ഈ നാട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് നിർത്ത്. അറിയിക്കേണ്ട ബന്ധുക്കാരെയൊക്കെ അറിയിച്ചോ. ആ, അതൊക്കെ ഞാൻ അറിയിച്ചു. ആ, പിന്നെ ഞാൻ ചന്തയിൽ നിന്ന് വരിക. പഴക്കായും വിലയൊക്കെ ഇടപാട് ചെയ്തിട്ടുണ്ട്. നീനി മറിച്ചു കഴിഞ്ഞാൽ അവരാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹ്, അത് കൊള്ളാം. ആ പിന്നെ വൈകിട്ട് ഞാനങ്ങ് വീട്ടിലോട്ട് വരും, അവിടെ കാണണം. കുഞ്ഞേനച്ഛന്റെ വീടേതാ? അതാണ്. ഇവിടെ ആരും ഇല്ലയോ? ആരാണ്? ഇതാണോ കുഞ്ഞേനച്ഛന്റെ വീട്? അതെ, മനസ്സിലായില്ലല്ലോ. ഞങ്ങള് പഴയ പരിചയക്കാരാ. നീ മോളോ മരുമോളോ? മരുമോള്. അപ്പച്ച, അറിയോ? പറഞ്ഞാൽ അറിയും. അപ്പച്ചനെ കണ്ണു പറ്റത്തില്ല. കോതഞ്ചറക്കാരൻ ലോനാനേ. ഓ, മുളകിയോന? താരിപ്പഴും ഉണ്ടോടോ? ദൈവസഭ്രം വിളിച്ചാലോ ആലോക്കുമോ? ദൈവം വിളിക്കണ്ടായോ? വേണം. ഞാൻ കിടക്കുന്നത് കണ്ടില്ലയോ? വിളി കാത്തിരിക്കുക. തേടിയായി ആരനാഴിക നേരം. ആ, തന്റെ ഒരു മോളെ വേലാൻ ചെറിയ കെട്ടിച്ചിട്ടില്ലയോ? അങ്ങോട്ടൊന്ന് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാ. പിന്നെ ഞങ്ങളുടെ വഴിക്ക് ഒന്ന് കുഞ്ഞേനാച്ചൽ ഒരു ബന്ധുവ ഇറങ്ങാൻ പോകുന്നെന്ന് കേട്ടല്ലോ. എന്തോ ഇറങ്ങാനാ? ബന്ധുവ ഇറങ്ങുന്ന കാര്യം. ആ, അത് താരെങ്ങനെ അറിഞ്ഞു? കോഴച്ചറയെന്ന് പുത്തനാട്ടുകരയ്ക്ക് 4 നാഴികയേ ഉള്ളൂ. അറിഞ്ഞു പറഞ്ഞു ഒക്കെ കേട്ടു. കല്യാണക്കാര്യം അല്ലയോ? എന്തോ കൊള്ളാമോന്ന. പെണ്ണും വീട്ടുകാരും. അപ്പനില്ല അല്ലയോ? അപ്പനുണ്ട്. ഒരു പട്ടക്കാരനാ. അച്ഛന്റെ മോള്. എന്തുവാ പറഞ്ഞേ? ഒരച്ഛന്റെ മോളാ. 10-20 വർഷത്തിനു മുമ്പേ കോഴഞ്ചേരിക്കാരനൊരു അച്ഛൻ അവിടെ തവണയുണ്ടായിരുന്നു. ആ അച്ഛന്റെ മോളാ. താൻ എന്തുവാടോ ഈ പറയുന്നേ? നേരാ കുഞ്ഞനച്ഛനോട് ഞാൻ കള്ളം പറയുകയല്ല. അച്ഛനെ അറിയുമോ? വയസ്സുകാലത്ത് ഈ മാതിരി ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി തിരക്കിക്ക്. കുഞ്ഞനച്ഛനോടുള്ള പരിചയം കൊണ്ട് അറിയാവുന്ന കാര്യം വന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. തനിക്ക് എന്തോ അറിയാവുന്നായി പറയുന്നേ? എനിക്കും മാത്രമല്ല, പുത്തനാറ്റുകരക്കാർക്ക് മുഴുവനും അറിയാം. അങ്ങേരി ചത്ത് 1.5 കൊല്ലം കഴിഞ്ഞ ഈ പെണ്ണിനെ പറ്റത്. അന്ന് അച്ഛൻ അവിടെ ആ താമസം. എന്നുവെച്ചാ കല്യാണം നടത്തണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പെൺകൊച്ചിന്റെ കാര്യം നമുക്ക് നോക്കിയാ മതിയല്ലോ. പോരായോ? അപ്പനെ, ഞാനത് ഇറങ്ങിയിട്ട് വന്നേക്കാം. വരട്ടെ മോളെ. പെണ്ണെ,
എന്തോ നേരായിരിക്കും. അല്ലെങ്കിൽ ഇത്ര കാര്യമായിട്ട് അച്ഛൻ തന്നെ എന്തിനാ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നത്? എനിക്കൊന്നും അറിയാൻ മേല അപ്പച്ച. നേരോ കള്ളോ എന്ന് ആർക്കറിയാം? നേര നിനക്ക് എങ്ങനെ അറിയാം? അച്ഛൻ ഈ കല്യാണ ആലോചന കൊണ്ടുവരാൻ വേറെ ന്യായങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യൂടാ? അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. അച്ഛനും കൂടെ വാ. അമൃതുമനിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എൻ നന്ദപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമനിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എൻ നന്ദപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ ാരുണ്യമേ നീ എൻ്റെ രാത്രികൾ നൃത്തം കൊണ്ടു നിറയ്ക്കു ഉന്മാദ നൃത്തം കൊണ്ടു നിറയ്ക്കു നിത്യതാരുണ്യമേ നീ എൻ്റെ രാത്രികൾ നൃത്തം കൊണ്ടു നിറയ്ക്കു ഉന്മാദ നൃത്തം കൊണ്ടു നിറയ്ക്കു മനസ്സിൽ മധുമയ മന്ദഹാസങ്ങളാൽ മണിപ്രവാളങ്ങൾ പതിക്കൂ 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 അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമനിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എൻ നന്ദപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ ലാവണ്യമേ നീ എൻ്റെ വീഥികൾ പുഷ്പം കൊണ്ടു നിറയ്ക്കു അനുരാഗ പുഷ്പം കൊണ്ടു നിറയ്ക്കു സ്വർഗലാവണ്യമേ നീ എൻ്റെ വീഥികൾ പുഷ്പം കൊണ്ടു നിറയ്ക്കു അനുരാഗ പുഷ്പം കൊണ്ടു നിറയ്ക്കൂ വിടരും കവിളിലെ മുഗ്ധമാം ലജ്ജയാൽ വിവാഹമാലങ്ങൾ കൊറുക്കൂ കൊറുക്കൂ കൊറുക്കൂ
അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമനിൽക്കും അജന്താശില്പമേ അലങ്കരിക്കൂ എൻ നന്ദപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ ശാന്തമ്മേ ശാന്തമ്മേ ഏതായാലും നമുക്ക് ഈ കല്യാണം വേണ്ട ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാമായിരുന്നു ഈ വക നാണംകെട്ട കാര്യങ്ങളൊന്നും അന്വേഷിച്ചാൽ നേരെ അറിയാൻ ഒക്കത്തില്ല എവിടെയെങ്കിലും ഒരു തെറ്റുവശം കാണും അയ്യോടാ വേലയിലിരിക്കുന്ന പാമ്പിനെടുത്ത് തോളയിലിടും രണ്ടിലൊന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട ഏതായാലും വിവരത്തിന് ഇന്ന് തന്നെ കത്തെഴുതി അയക്കണം അപ്പം കേട്ടോ പറഞ്ഞു ആ കേട്ടു തീരുമാനവും കഴിഞ്ഞു ഇത് നമുക്ക് വേണ്ട എന്റെ കുടുംബത്തിൽ ഇങ്ങനൊരു ഭാരം കയറി ഇതുവരെ ഉണ്ടായിട്ടില്ല ആ എന്നാ കത്തെഴുതിക്കും കത്ത് നേരത്തെ എഴുതി വെച്ചിരിക്കുക എന്നാ വായിച്ചോ അപ്പോഴേ ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കൂ ഉറപ്പിച്ച കല്യാണം വേണ്ടാന്ന് വെക്കാൻ എന്തുവാ കാരണം കഴിഞ്ഞിരിക്കുന്നത് എന്തുവാ എന്തുവാ നിങ്ങൾക്ക് സൗകര്യമില്ല അല്ലാതെന്തുവാ കുന്തമേ കാര്യം നമുക്ക് പുറത്തു പറയാൻ കൊള്ളാവുന്നതാണോടാ അച്ഛൻ നമ്മുടെ അമ്മ അച്ഛന്റെ മോൻ ദീനാമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് പുറത്തറിഞ്ഞാൽ നമുക്കല്ലയോ കുറച്ചില്ലേ ഓ അതെല്ലാം മുട്ടാപ്പോക്ക് അറ്റായാലും നിജമാര് മുട്ടാപ്പോക്കിന് മുട്ടാപ്പോക്ക് ഇവിടെ പറഞ്ഞത് വല്ലതും അപ്പം കേട്ടോ കേട്ടു എഴുത്ത് ഇപ്പൊ തന്നെ അയച്ചേരെ എന്നാടാ എഴുത്ത് അയച്ചേ ആ എഴുത്തും നോക്കട്ടെ അച്ഛാ എന്തിനാ ഒന്ന് വായിച്ചു നോക്കട്ടെ അങ്ങോട്ട് കൊറാ അവനും കൂടെ ഒന്ന് വായിച്ചു നോക്കട്ടെ ഈ കത്ത് അയക്കണ്ട അച്ഛായ നമുക്ക് ഈ കല്യാണം മതി ഈ കല്യാണം മതിയോ അതെ പെണ്ണിനെ നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ എനിക്ക് അവൾ ഇഷ്ടമായി നാണം കെട്ടവൻ അയ്യാ വേണ്ട ഈ കത്ത് അയക്കണ്ട എന്ത് വളരെ കാണിക്കുന്നത് നീ ആ പെണ്ണിനെ തന്നെ കെട്ടുവല്ലേടാ അച്ഛാൻ ഇത്ര സംശയം എന്താ എനിക്ക് ഇഷ്ടമുള്ള പെണ്ണെ പറഞ്ഞു ചുമ്മാതിരിക്ക ഞാൻ മോഷിച്ചോ അതോ പിടിച്ചു പറിച്ചോ അവൻ പറയുന്നതിലും കാര്യം ഉണ്ടപ്പാ ഇറങ്ങി പോകാൻ പറ്റി നീ എനിക്കില്ല പക്ഷേ എന്റെ വീട്ടിൽ അച്ചായ സമ്പാദിച്ചു എനിക്ക് തരണ്ട പറഞ്ഞനുസരിക്കത്തില്ല എങ്ങനെയാണ് അപ്പം മക്കളെ തല്ലുന്നത് ഇങ്ങനെയാണോ ചീത്ത വിളിക്കുന്നത് തല്ലുവടാ പറയും അപ്പനെ നിന്ദിക്കുന്നവനെ ദൈവം തിരിച്ചു നീ ഒരുങ്ങിയാണ് നീ എങ്ങോട്ട് പോണു ആ പെണ്ണും പിള്ള അവന് കൈവശം കൊടുത്തായിരിക്കും വിട്ടത് അല്ലേ ഒരു പച്ചക്കാരനെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചവർക്ക് ഇത് ചെയ്യാനോ മടി ചേച്ചേ വേണ്ടാതിനും പറയാതരാ നിനക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടാലോ കേട്ടാലോ ഉടനെ തുള്ളല ജീവന കാലം വീണ്ടു വിചാരമില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കരുത് ആ ചെറുക്കിന് ആ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തോ ചെയ്യണം പോഞ്ഞ കൊള്ളി പുറത്ത് അത്ര തന്നെ ഓ അവന് വലിയ ചേതവാ അവൻ സർക്കാരിന്റെ ഐക്യരാജ്യ ശമ്പളം വാങ്ങി ജീവിക്കുന്നവനാണ് നിങ്ങൾ വോട്ടാരോന്നും അവനെ ആവശ്യമില്ല അതുകൊണ്ട് അവന് പേടിക്കണം ആ പേടിക്കണം ഇനിയുള്ള കാലം അങ്ങനെ പ്രായമായ പിള്ളേരെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലൊന്നും പറ്റത്തില്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ ആ പാലാക്കാരൻ സാറ് പുറകെ നടന്നിട്ട് അച്ഛൻ എന്താ മോളെ കെട്ടിച്ചുവിടാഞ്ഞു എഴുതാ പോ വായിക്കാനടാ എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്താടാ എന്താ കണ്ടോ കണ്ടോ ഇതാ പറഞ്ഞത് അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാരും ന്യായസ്ഥന്മാരാ ഈ കല്യാണം നടത്താതിരിക്കാൻ ഒരു ന്യായവും എന്റെ കൊക്കി ജീവനുള്ളപ്പോ ഇത് നടക്കത്തില്ല ഇവൻ ഇങ്ങനെ എടുത്ത് അമ്മ തല്ലിയ കാര്യമായാലും അവൻ അതിനൊരു എതിരുപിടി എന്തുവാടാ വെള്ളരിങ്ങ പട്ടണം കല്യാണം ഉറക്കുക ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കുക ഒരു ചെറുക്കന്റെ ചെല്ല കിണത്ത് കിടക്കുന്നത് കണ്ടില്ലയോ സന്ധ്യയാണെന്ന് പറഞ്ഞ് ഈ ചേച്ചി ചെയ്യാമോ ഈ തോന്നിവാസം ഒന്ന് പറഞ്ഞത് ആരാ എനിക്കറിയാം മേന തിരക്കൊന്നുമില്ല ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഇവിടെ സ്ഥലം വിട്ടേക്കാം വെറുതെ ആളെ കൊണ്ട് അധികം പറയിപ്പിക്കുന്നതിന് അങ്ങനെ വേടിച്ചാൽ ഒളിക്കാൻ കാടുണ്ടോടാ ഞാൻ കൂടി പോയി ഉറപ്പിച്ച കല്യാണമാ അത് തന്നെ നടത്തും ഇനി ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ എനിക്ക് നീ വാ കാപ്പി കുടിച്ചിട്ടാ വന്നു പിന്നെ എന്തോ ഉണ്ട് കൊച്ചുകൂട്ടി ശേഷം ഓ
വിശേഷമൊക്കെ ഇവിടെ അല്ലേ. പെണ്ണ് കേട്ടോ ഉറക്കുക, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അതേന ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ കളിയാ രാജന്റെ കല്യാണ കാര്യം വേണ്ടത്? അവൻ പറഞ്ഞില്ലേ? കാര്യമൊന്നും പറഞ്ഞില്ല, ചെള്ളക്ക് തെണ്ണത്ത് കിടക്കുന്നതാണ്. ഓഹോ, അക്കാര്യം ചോദിക്കാൻ വന്നതാണല്ലേയോ? അയ്യോ അല്ല, നിങ്ങളുടെ മോൻ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാലും ആരും ചോദിക്കാനില്ല. പിന്നെ ഞാൻ കൂടി പോയി പെണ്ണിനെ കണ്ടു, എല്ലാവർക്കും സമ്മതമായി ഉറച്ചൊരു കല്യാണമാണ്. അതിപ്പം നടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എനിക്ക് കൂടി ഒന്ന് അറിയണ്ടായോ? അവന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ പോട്ടെ, ഏത് പാടുപാട്ടെ എന്ന് വിചാരിക്കാമല്ലോ. എടാ കൊച്ചുകുട്ടി, നമുക്ക് യോജിച്ച ഒരു കല്യാണം അല്ല അത്. എന്തുവാപ്പച്ച ഈ യോജിപ്പീട്? അതെന്താണെന്ന് ചോദിച്ചാല്? അപ്പനൊന്നിച്ചുമാര് അലിയൻ മനസ്സിലെന്തോ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കുക. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് അവർ കല്യാണം ആലോചിക്കുന്നത്. വിവരം അന്വേഷിക്കുന്നു, ചോദിച്ചാണെങ്കിൽ നടത്തുന്നു. രാജന് ദോഷമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ കൊച്ചുട്ടിച്ചായ? ഒരു പട്ടക്കാരൻ തൃപ്തി തോന്നിയ ആലോചന പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് തൃപ്തിയായി? അതിനിടയ്ക്കിപ്പോൾ എന്താ ഉണ്ടായത്? ആ കാര്യം തിരിച്ചു പറ. അല്ല, അലിയൻ ക്രാസ് ചെയ്യാണോ ഇവിടെ വന്നിരുന്നത്? വന്ന് കേട്ടപ്പോൾ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞു. ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല, അത്രമാത്രം മനസ്സിലായിക്കോ. അങ്ങനെ മുട്ടാപ്പോക്ക് പറയൂ. അവന് ഇഷ്ടപ്പെട്ട കല്യാണം, അത് തന്നെ നടത്തണം. അല്ലയോ, ഇത് നടത്തണമോ വേറെ വല്ലതും നടത്തണമോ എന്ന് നിശ്ചയിക്കേണ്ടവൻ ഞാനാ, അവന്റെ അപ്പൻ. അമ്മാച്ചന്മാരെ ക്ഷണിക്കുമ്പോ വന്നേച്ചാ അവൻ. അപ്പൻ തന്നെ സമ്മതിച്ചു. പക്ഷേ അപ്പൻ മക്കളോട് ആ നിലക്ക് പെരുമാറണം, ഇല്ലെങ്കിൽ ചോദിക്കാൻ ആളുകൾ. അവന്റെ അമ്മയെ അത് പോയിട്ടുള്ളൂ. കൂടെ പിറന്ന ആങ്ങളെയാണ് ഞാൻ. അവന് ഈ കല്യാണം മതി, ഇത് തന്നെ നടന്നു. എന്നാൽ അവന് കാണണമല്ലോ. കാണാനൊന്നും ഇല്ലല്ലയോ. കാര്യം ഞാൻ ഞങ്ങൾ തെളിച്ചു പറയാം. നിങ്ങളുടെ അച്ഛന്റെ മോളാണ് പെണ്ണെന്നല്ലേ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അങ്ങനെ ആയാൽ തന്നെയും ഈ കല്യാണം നടത്താതിരിക്കാൻ ന്യായമൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് പെണ്ണിനെ നോക്കിയാൽ മതി. നിങ്ങളുടെ അച്ഛന്റെ വിശേഷം 10 പേരെ കൂടി അറിയിച്ചേച്ച് നടത്തും. വല്ലട കുത്തി ഉണർത്തിക്കരുത്. കൊച്ചുകുട്ടി പിണങ്ങിയാണല്ലോ ഇടാ പോയത്. അത് ഞാനെന്താ വേണം? അവൻ എന്നെ തെല്ലിക്കാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക, അവന്റെ അമ്മാച്ചൻ. അയ്യോ ദൈവദോഷം പറയാ. ഒരിക്കലല്ല, ഞാൻ എപ്പോ അവധിക്ക് വന്നാലും ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തിൽ താമസിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാം അച്ചായന് പണം മതി. അത് തന്നെ ഞാനും പറയുന്നത്. എന്താ വിവേകം ആരും കൈവടിയരുതെന്ന്? ഞാൻ പൊയ്ക്കോളാം, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ഇനി എല്ലാവർക്കും അവരവരുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം. നിനക്ക് നിന്റെ കാര്യമെന്നോ? അതെ. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാടാ? നീ അയച്ചു തരുന്നത് കൊണ്ടല്ലോടാ ഞാൻ കഴിഞ്ഞു കൂടുന്നത്. വലിയപ്പച്ചന് ഞാൻ മാസം തോറും വല്ലതും ചിലവനായിട്ട് അയച്ചു തരാം. പിന്നെ ബാക്കിയുള്ളവരെ കാര്യം തെറ്റവളല്ലെങ്കിൽ പെറ്റ തള്ളയെ പോലെയല്ലേ രാജ ഞാൻ നിന്നെ കരുതുന്നത്? ഞാൻ ഇതുവരെ എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ കൊച്ചമ്മേ? നിങ്ങളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നല്ലോ, എന്ത് കാര്യത്തിന് അച്ഛാ എന്നെ തല്ലിയത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് അവകാശമില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എടാ ഒത്തിരി നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്ക് തോന്നിയ തീരുമാനമായത്. നീ മറുത്തൊന്നും പറയരുത്. ഞാൻ വല്ല വഴിക്കും പോയേക്കാം. കല്യാണമോ പൊലോളിയോ എന്തുവാന്ന് വെച്ചാ അച്ചായനങ്ങ് നടത്തി കൊടുത്തേരേ. ചേടാ, ഇത് വൈകുന്നവരെ ന്യായം പറഞ്ഞു വെച്ചും വാളല്ലാത്തതെല്ലാം വാരത്തിലായി എന്ന് പറഞ്ഞ പോലാണ് നിന്റെ കാര്യം.
എനിക്കെല്ലാം മനസ്സിലായേച്ചായ മറ്റുള്ളതെല്ലാം പോട്ടെ. ചെറുക്കം പിണങ്ങി പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇല്ലയോ പോന്നെങ്കിൽ അങ്ങ് ചെല്ലട്ടെ. അവൻ ഇന്നെ എന്നെ തോപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ഞാനും ഇല്ലാത്ത വർത്തമാനം പറയാതടാ. ആ ചെറുക്കം 100 രൂപ അയച്ചു തരുന്നുകൊണ്ടല്ലേ നീ മിടുക്കനായി നടക്കുന്നു. അച്ചായൻ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. പിന്നെന്തിനാ അപ്പൻ സമ്മതിക്കോ ഇല്ലെന്ന് നീ അങ്ങ് തീരുമാനിക്കാതെ വാ നമുക്ക് പോയി അപ്പനോടൊന്ന് ചോദിച്ചു നോക്കാം. നടക്കട്ടെടാ, കുണമായാലും ദോഷമായാലും അവന്റെ ചുമട് അവൻ ചുമക്കട്ടെ. അപ്പനും ഇങ്ങനെയാണോ പറയുന്നത്? കുടുംബത്തിന്റെ മാനം എന്തുവാ മാനം? അതങ്ങ് മോളില് മാനം. വാ വാ, നീ വിഷമിക്കാതെ, ദൈവം വരുത്തുന്നതെല്ലാം നന്മയ്ക്കാ. വാ. കല്യാണമായിട്ട് ആരും ഇരിക്കുകയാണോ? ആരാ കുഞ്ഞുമ്മൻ അടിയനാണോ? അന്നു അന്നു ഇനി നമ്മൾ ഇരുന്നാലും വല്ല കൃതവും ഇല്ല. ഇല്ല, യാത്രയ്ക്ക് കഴിച്ചിട്ടും വാങ്ങിച്ചോണ്ടിരിക്കുക. വണ്ടി വരണം, പോണം. പിള്ളാരെ പെറ്റ ചെല്ലം കൊണ്ടുവാ. തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരുന്നു. എന്തുവാ പണ്ട് മണ്ണു ചന്തന്ന് കാളയെ വാങ്ങിച്ചോണ്ട് വരുമ്പോ വഴിയിൽ വെച്ചുണ്ടായ സംഭവം ഒക്കെ ഓർത്തോണ്ടിരുന്നു. പുള്ളിക്കാരി ഇവിടെ വന്നിരുന്നപ്പം ഞാനല്ലയോ വിളിച്ചു വെളിയിൽ കൊണ്ടുവിട്ടത്. അതെല്ലാം അങ്ങ് മറന്നോ? മറന്നില്ല. മറക്കാൻ നോക്കുവോ? ഇല്ല ഇല്ല, ഒക്കുകില്ല. ഞാൻ നാളെ വരാം. വേണ്ട വേണ്ട. ഓ കുഞ്ഞുമനളിന് ആ വെട്ടം ഒന്ന് കാണിച്ചു കൊടു. ഞാൻ വരട്ടെ. വല്യപ്പച്ചൻ ചോറുണ്ടില്ല എന്ന് കൊച്ചമ്മ പറഞ്ഞു. ചോറുണ്ടില്ല എന്ന് പറഞ്ഞു. വേണ്ട മോളെ, ഇറച്ചി കറിക്ക് ഉപ്പ് നോക്കിയതാ വിശപ്പില്ല. ഞാൻ കാലം വേണ്ട മോളെ. മോളവിടെ പാലാക്കാരൻ സാറിന്റെ ആലോചന പിന്നെ എന്തോ ആയി. സാറാ കാര്യം പറയാൻ അവിടെ വന്നിട്ട് തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്തുവാ ചീത്ത പറഞ്ഞയച്ചു? നിന്റെ അപ്പന്റെ കയ്യിൽ കാശോ കുത്തണ വല്ലോ ഉണ്ടോ? അതുകൊണ്ടാ. പണം എന്തിനാ? ശ്രീധന ഒന്നും വേണ്ട. കല്യാണ ചിലവരുള്ള പണം എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് വല്യപ്പച്ച. എന്തവാ? നീ കരയാണ്, കരയാതെ പിന്നെ നിന്റെ അപ്പനോട് ഞാൻ ഒന്നുകൂടി പറയാം. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഇതുവരെ ഉണ്ടാകാത്ത വഴി ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും വീട്ടിൽ വന്നാ പിന്നെ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്നുള്ള വിചാരം പോലും അവർക്ക് ആർക്കുമില്ല. പിള്ളാരെ കുറച്ച് കാപ്പി കൊണ്ടാടാ. വേണ്ട, കാപ്പി കുടിച്ചു മുറുക്കി പള്ളി പോയി കല്യാണത്തിന്റെ എല്ലാ ചടങ്ങ് കഴിഞ്ഞാ വരും. പെൺകുട്ടിയെ കണ്ടോ? കണ്ടോന്നോ? വിഷ്ണു രമയ്ക്കു നിശയ്ക്കു ശശാങ്കനു മയ്ക്കു ഹരൻ നളൻ ഓർക്കി നിനക്കും എന്ന് പറഞ്ഞപോലുള്ള ചേർച്ചയുണ്ട്. കുഞ്ഞിനാപ്പിളിക്ക് ഇതെല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ടല്ലോ. എന്തെല്ലാം കണ്ടു!
ഇനി എന്തെല്ലാം കാണാൻ കിടക്കും. മരുന്നുണ്ടോ? മരുന്നോ? ആ രണ്ട് ദിവസത്തെ കൂടി കാണും. ആ തീരുമ്പോഴേക്ക് കൊണ്ടുവരാം. അപ്പാ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. അപ്പാ എന്താ? എനിക്കൊരു കാര്യം അറിയാനും. എന്തോന്നാ? കല്യാണം എല്ലായിടത്തും ശരിക്കും വിളിച്ചോ? ആ വിളിച്ചു കാണും. കോഴഞ്ചേരിയിൽ അച്ഛനെ വിളിച്ചോ? ഇല്ല. അതെന്താ? അതെന്താ? ആ ഇതാ എനിക്ക് പിടിക്കാത്തത്. ആർക്കാ ഇതിന്റെയൊക്കെ ചുമതല? അതെ കെട്ടുകഴിഞ്ഞു, അവരെല്ലാരും വന്നു. അങ്ങോട്ടൊക്കെ ഒന്ന് ചെല്ല്, വഴക്കും വക്കാനൊക്കെ പിന്നെ. ഞാൻ ദിവസം എണ്ണി കാത്തിരിക്കും. ഞാൻ ജാനുവരിയിൽ തീർച്ചയായും വരും. ണർന്നു യോ
യോഹന്നാൻ സ്നാപക യോഹന്നാൻ വന്നു അക്കൊടുങ്കാറ്റിൻ ചിറകടിയൽ കാത്ത ചക്രവർത്തി പദമില്ല അക്കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത രത്നസിംഹാസനമില്ല ഹെരോദിയാസിന്റെ അന്തഃപുരത്തിലെ രാജകുമാരി സലോമി യോഹന്നാന്റെ ശിരസ്സുറുത്തന്നൊരു മോഹിനിയാട്ടം നടത്തി ദൈവപുത്രന് വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു പറയുന്നത് എന്തുവാന്ന് ഓർമ്മയുണ്ടോ എന്തുവാ ശാന്തമ്മ അപ്പുറത്ത് നിൽക്കുന്നില്ലയോ അക്കാര്യം ഞാൻ ഓർത്തില്ല ജീവിച്ച നെറികെട്ട ആളുകളും ഇന്നതേ പറയാവൂ എന്നില്ല അപ്പച്ചൻ ലക്കില്ലാതെ വല്ലതൊക്കെ പറയുമായിരുന്നു ഞാനത് വിലക്കി പള്ളിയിൽ പോണ വഴിക്കല്ലേ ഇവിടെ പിടിച്ചു നിർത്തി അന്നാമ്മ കൊച്ചമ്മ ഈ വിശേഷം വർത്തമാനം പറഞ്ഞത് പരദൂഷണം പറയുന്നത് ഇവർക്കൊക്കെ ഒരു രസമാണ് മിണ്ടിയാ വഴക്ക് അച്ഛന്റെ മോളാണത്രേ ആണെങ്കിലോ
നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ നമ്മുടെ മുന്നിൽ. പിന്നെ ഇവരൊക്കെ പറയുന്നത് നേരോ കള്ളമോ എന്ന് ആര് കണ്ടുപറ്റുന്നു. അല്ല ഇസ്ലിക്കുട്ടി കുളിച്ചൊരുങ്ങി അങ്ങ് സുന്ദരി ആയല്ലോ. ഇസ്ലിക്കുട്ടി മിടുക്കിയായിട്ട് പഠിച്ച് എം ബി ബി എസ് പാസ്സായി ഒരു വലിയ ഡാക്ടറാണ്. മോളിങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാ തിരിക്കാതിരിക്കുന്നത്? ആ മോളെ ഇന്നത്തെ കണക്കെല്ലാം ചെയ്തോ? പെണ്ണിന്റെ കൗശലത്തിന് വടക്കം പാട്ടിലൊരു കഥയുണ്ട്. കേൾക്കട്ടെ കേൾക്കട്ടെ. അയ്യോ, ഉണ്ണിയമ്മ പാലാട്ട് കോമനെ തലമുടി ചോട്ടില് ഒളിപ്പിച്ചു പോലും. അത് താനെ കണ്ടവളുണ്ണിയമ്മ നെല്ലിയ തിരിശീല എടുത്തു ചൂറ്റി അരയോളം വെള്ളത്തിലിറങ്ങുന്നുണ്ട്. മുടിയൂ വഴി ചിട്ടു നിന്നു പെണ്ണ് മുടിച്ചോട്ടിൽ കോമനെ നിർത്തുന്നുണ്ട്. അപ്പോ എന്തായിരിക്കും അവളുടെ തലമുടി? തലമുടി അതെ, കിടന്ന കത്തിൽ നിറച്ചു കാണും. നല്ല ഭാവന. അല്ല, സങ്കല്പം നന്നായിട്ടുണ്ട്. സങ്കല്പല്ല. അയ്യോ, പിന്നെ ഇത്രയും നാളായിട്ട് ഈ കഥ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തല്ല കഥകൾ കുറിപ്പച്ച. കുട്ടിയമ്മ ഇങ്ങോട്ട് വന്നാ ദീനാമ്മേ. ഇല്ലല്ലോ. അയ്യോ, പള്ളിക്കൂടം വിട്ടിട്ട് അവളെ ഇതേവരെ കണ്ടിട്ടില്ലേ. എന്റെ കർത്താവ്, പിന്നെ പെണ്ണ് എവിടെ പോയി? ഇപ്പൊ എവിടെ പോയി തിരക്കാന? മേലെ എടുത്ത് തിരക്കിയോ? അവിടെ ഇല്ല. പള്ളിക്കൂടം വിട്ടാ ഉടനെ വീട്ടിലെത്തുന്ന പെണ്ണ. അപ്പാ അപ്പാ, അങ്ങോട്ട് കണീറ്റേ. എന്തുവാ കാര്യം അറിഞ്ഞോ? കുട്ടിയമ്മ പള്ളിക്കൂടത്തിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. വന്നില്ലയോ? മുക്കിലാളുകളെല്ലാം പറയുന്നത് കൂടെ പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ പോയെന്നാ. ഞാൻ ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് ഇങ്ങ് പോന്നു. എന്റെ ദൈവമേ, എന്തെല്ലാം കണ്ടേ ഈ കണ്ണൊന്ന് അടയൂ. ഞാൻ എന്തെല്ലാം കണ്ടിരിക്കും. നീ ഒരുത്തി അതിന് കാരണം. നിന്നെ പറഞ്ഞാ മതി. ഞാൻ എന്തോ വേണോ? പെണ്ണുമല്ലോ. നീ വളർത്തിയെന്റെ ഉടപാടി. ആ വളർത്തിയൊക്കെ ചെവ്വേ തന്നെയാ. പറയാനുള്ള എല്ലാം നേരത്തെ പറഞ്ഞതു. ഞാൻ പിന്നിപ്പവരുടെ കഴുതി ഞാൻ കാട്ടിക്കളി. ഇപ്പോഴൊരമാനം ഇനി പറയാനില്ല. ചെയ്യേണ്ടത് കാലാകാലത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. കഷ്ടപ്പെട്ട അന്നേലും ഒരു ചിട്ടി നടത്തുന്നുണ്ട്. അത് പിടിച്ച് മാനമര്യാദയായി അവളെ ഇറക്കി വിടണമെന്ന് മനസ്സിൽ കണ്ടതാ. മനസ്സിൽ കണ്ട പോരാ, അവൾ എന്നോട് പറഞ്ഞതായിരുന്നു. എന്തവാ? എന്തവാ പറഞ്ഞാണ്? ആ ഭാഗ്യാർ വിളിച്ചാ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നു. ആഹാ, അപ്പൊ അത്രയും ഒത്തുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ വേണമെന്നാ? പോയ ഒരിക്കലും കൊണ്ട് പോക്കോട്ടെന്ന് കാണണം. കേസ് കൊടുക്കണം. അതിന് ഇത്ര ആലോചിക്കാൻ എന്താ? എന്തോ കേസാടാ. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഇഷ്ടമുള്ള ഒരുത്തന്റെ കൂടെ പോയാൽ അതിന് കേസൊന്നുമില്ല. ഇല്ലാത്ത കേസ് ഉണ്ടാക്കണം. പെണ്ണിന്റെ കാലിനും കഴുത്തിനും കിടന്ന 10 പവൻ ഉൾപ്പെടി വലിച്ചു മറിച്ചെടുത്ത് പെണ്ണിന്റെ മേലാൽക്കാരമായി പിടിച്ചുകൊണ്ടുപോയി. അതേമോ പറയാത്ത കുറ്റമാണ്. അവര് കൂടെ സമ്മതിക്കണ്ട. സമ്മതിപ്പിക്കണം. ഞാൻ ഉമ്മവക്കലിനെ കണ്ടേച്ചാ വരുന്നത്. സാക്ഷികളെ ഞാൻ ഉണ്ടാക്കാം. എന്തിനാടാ മാത്തുക്കൂട്ടി ഈ കവള കേസിനെല്ലാം പോകുന്നത്? രൂപ വേണ്ടായോ? രൂപ ഇല്ലെങ്കിൽ തെണ്ടണ നാടുന്നേളെ. മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കണ്ടായോ? മാനാഭിമാനം ഇല്ലെങ്കിൽ ജീവിക്കുന്നതിന്? എന്റെ വീട്ടിലെ പെണ്ണുങ്ങളോ മറ്റോ ആയിരുന്നിരിക്കണം കുട്ടി. ഞാൻ അത് വേറെ കാര്യം.
എന്റെ അമ്മയെ കാണാൻ കുട്ടിയമ്മയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്. അല്ലാതെ ഒരു അവിവേകവും കാണിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള അനുവാദം തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. പെണ്ണിനെ മാരമായിട്ട് സാറിന്റെ കൂടെ പറഞ്ഞയക്കാം. ഇനി എന്തോന്ന് പറഞ്ഞയക്കാം? പോയേക്ക് വന്നതല്ലേ. ഇത് നല്ല പൂത്ത് നിന്നോട് മുന്നായിരിക്കാൻ അപ്പനെ കടമാണ്. എനിക്ക് മനസ്സിലായില്ല, നിന്റെ മീശയും കൃതയെല്ലാം കണ്ട മനുഷ്യന് പേടിച്ചു പോകല്ലേ? കൊച്ചുപാപ്പൻ എന്ത്? കൊല്ലത്ത് പേടിക്ക്. അപ്പച്ചന് മനസ്സിലായില്ലേ നമ്മുടെ കല്ലുവിളയിലെ ദാനി? ഞാനാ വല്യപ്പച്ച. കുഞ്ഞീർക്കൻ അച്ചാന്റെ മകനെ ദാനിക്കുട്ടി. നീ എന്താടാ മോനെ, നിന്റെ അപ്പൻ ഒന്നും അയച്ചു കൊടുക്കാത്ത? ഇതാര് പറഞ്ഞു വല്യപ്പച്ചനോട്? എടാ നിന്നെയൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ആ വളർത്തിയെടുത്തത്. വെറുതെ പറയാ വല്യപ്പച്ച, മാസം 300 രൂപ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. തിരുവനത് പോരായി. പിന്നെ പുര പണിയാൻ 10,000 രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപയോ? ആ അയ്യോടാ, എന്നിട്ട് അവൻ ഈ കാര്യമൊന്നും എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. ആ എന്റെ അച്ഛായൻ വല്ലപ്പോഴെങ്കിലും നേരി പറഞ്ഞിട്ടുണ്ടോ? എന്തുണ്ടായാലും ശരി, ഇല്ലെന്നേ പറയും. എന്തായാലും നീ അവനെ ഇരിക്കണ്ട, നിന്റെ കട വന്നി ഞാൻ നിന്നെ വെട്ടിയേക്കാൻ. നേരെ കാണുമ്പോ ദേഷ്യപ്പെട്ടാലും വല്യപ്പച്ചന് മക്കളോടൊക്കെ വലിയ കാര്യമാണ്. കുറച്ചു നാളായി വല്യപ്പച്ചനൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. വല്യപ്പച്ചൻ തീരെ അവശനെ കിടക്കുകയാണെന്ന് ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ടു. മോനെ ദിവസം ചെല്ലും തോറും ഏറി ഏറി വരുന്നു. അതൊന്നും സാരമില്ല, അങ്ങനെയൊന്നും കരുതരുത് വല്യപ്പച്ച. വല്ല മരുന്നോ വല്ലതും ഒക്കെ വാങ്ങി കഴിക്കണം. കൊച്ചമ്മേ, വല്യപ്പച്ചന് വല്ലതും വാങ്ങിക്കൊടുക്കണം. വേണ്ട. അതെന്താ? ഞാൻ അന്യനാണോ? വല്യപ്പച്ചൻ്റെ അടുത്ത് ശുശ്രൂഷിക്കേണ്ടവനാണ് ഞാൻ. എനിക്കതിന് കഴിയുന്നില്ല. പിന്നെ എന്റെ കഴിവിന്റെ ഓഹരി ഞാൻ വല്യപ്പച്ചന് കൊടുക്കുന്നു. ഇതങ്ങോട്ട് വാങ്ങിച്ചേട്ട പറ്റുന്നുമോളെ. അവൻ തരുന്നതല്ലയോ. എനിക്ക് താമസിക്കാൻ നേരമില്ല, വീട്ടിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ. വല്യപ്പച്ച ഞാൻ പോകട്ടെ? ഈ രാത്രി തന്നെ പോകാൻ. ഈ രാത്രി തന്നെ എനിക്ക് പോകണം. വല്യപ്പച്ച എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോന് ഒരു കഷ്ടതയും പരിചയില്ല. ഞാൻ പോകട്ടെ വല്യപ്പച്ച. ഞാൻ പോകട്ടെ. എന്താ? 500 രൂപയുണ്ട്. 500 രൂപയോ? അയ്യോ, അതിനും വേണ്ടി അവന്റെ രൂപ എവിടെ നാടി? 10,000-10,000 കാണുന്നാ തോന്നുന്നത്. ബോംബെയില് കള്ളക്കടത്തുന്നാ കേട്ടത്. ലോകത്ത് മനുഷ്യര് കുറ്റം ചെയ്യാതല്ലേ ജീവിക്കുന്നത്? ഈ കാശിന്റെ കാര്യം അപ്പച്ചന്റെ മോന്റെ കൂടെ പറയണോ? വേണ്ട, അവനോട് പറഞ്ഞാല് അവൻ
പിന്നെ ഡാറകയറ്റി വാങ്ങിച്ചുകൊണ്ട് പോയി തുടി അടിച്ചുകളെ. അപ്പൊ പെട്ടിക്കകത്ത് വെച്ചേക്കാം, ആവശ്യം വരുമ്പോ എടുക്കാം. അത് മതി. വലിയ ആവശ്യമെങ്കിലും വരുന്നുണ്ട്. എന്തുവാ? കുഴിക്കാനും കൊടുക്ക, കല്ലറകത്ത് 41 അടി തന്ത്ര. അതിന് ചെലവാക്കാൻ 100 പേര് കാണും. അപ്പൊ എന്നാലും 10 ചക്രം എന്റെ തലയാണ് കീഴിയിരിക്കുന്നത്. നല്ലതാ, കല്ലറ കെട്ടിക്കാം. അത് പ്രമാണിമാരുടെ അടുത്തൊന്നും വേണ്ട, അകലെ മാറി ഒറ്റയ്ക്കിരുന്നോള. ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ വളർന്നവനാ. എങ്കിലും എന്റെ ശരീരം അടക്കം ചെയ്ത സ്ഥലം വരും തലമുറയ്ക്ക് കാണണം. ജനന പെരുന്നാളിനും കുയർത്തു പെരുന്നാളിനും കല്ലറയിൽ മെഴുകുതിരി കൊളുത്തണം. കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ അടിയണിതാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടില്ല കഴിയണം. നേരെ ഒത്തിരിയായി അപ്പച്ച വന്ന് കിടന്ന. പിന്നെ എന്തിനാപ്പാ അവനെ അങ്ങോട്ട് അയച്ചത്? ഞാൻ ഇത്ര ഭാഗ്യദോഷി ആയിപ്പോയല്ലോ എന്റെ ദൈവമേ. സങ്കടപ്പെടാതിരി, നീ ചെന്ന് കീവറീതിനോടും പേരിപ്പച്ചനോടും വിവരം പറ. അവരവനെ ഇറക്കി കൊണ്ടുപോയി. അവനെന്റെ കയ്യിൽ 4 കാശുണ്ടോ അപ്പാ? എനിക്ക് തരാൻ കൊണ്ടുവന്ന 1 രൂപ കൂടെ പോലീസുകാർ പിടിച്ചോണ്ട് പോയില്ലേ. ദൈവമേ, കഷ്ടമായിപ്പോയല്ലോ. ഓ, ഇതിന് തക്കവണ്ണം ഞാൻ എന്ത് കുറ്റം ചെയ്തപ്പ? ഈ പാവപ്പെട്ട എന്റെ ദൈവത്തിന് കൂടി വേണ്ടാറായപ്പ. ജീനാമ്മ പെണ്ണേ, എന്താ പച്ച? ചെറുക്കൻ എനിക്ക് തന്ന 500 രൂപ എടുത്ത് അവന് കൊടു. വേണ്ടാപ്പ, അവൻ അപ്പന് തന്നത് ഞാൻ വാങ്ങിച്ചോണ്ട് പോയെന്ന് അവൻ അറിഞ്ഞാൽ അവൻ കേറി. ഓ, അതൊന്നും സാരമില്ലടാ, നീ പോയി ചെറുക്കനെ ഇറക്കാൻ നോക്ക്. മേടിയിലടാ, കൊണ്ടുപോ, വേഗം പോയി ചെറുക്കനെ ഇറക്കി വിടും. എന്നാ പോയിട്ട് വരാപ്പ. അതേലും അവനിരിക്കും. ചാന്തമ്മ പെണ്ണേ, കുറച്ച് വെള്ളം ഇങ്ങോട്ട്. രാവിലെ ജഗദാനം കഴിക്കാതല്ലേ അവൻ പോയത്? അതുമല്ല, മുതലാകുത്തരെ നമ്മുടെ പുള്ളിക്കാളിയെ വാങ്ങിച്ചിട്ട് ഇതുവരെ കാശ് ഏതാക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് വാപ്പടയും വാങ്ങിക്കൊണ്ട് വാപ്പടയും.
കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞു പോയി. പല്ലിപ്പച്ച പല്ലിപ്പച്ച സുഖമല്ലേ? പല്ലിപ്പച്ച സുഖമല്ലേ? വെള്ളം കുടിക്കണം. എഴുന്നേറ്റ് വെള്ളം. ആരെയും വിളിപ്പിക്കണ്ടേ കൊച്ചമ്മേ? ഈ രാത്രി ആരെ വിളിക്കാന? കീവറീച്ചാനെ വിളിപ്പിക്കാം. സാരമില്ല, ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കരുത്. അപ്പച്ച കഷായം കുടിച്ചാൽ. അല്ല, ഇത് ആരെ അച്ഛനോ? ഇരുന്നാട്ടെ, പഠനക്കാലമായാലും കണ്ടിട്ട് ഇരുന്നാട്ടെ. ശാന്തമ്മയുടെ അമ്മച്ച് ഇരുന്നാട്ടെ. മോളെന്തിയെ കുളിക്കുക? അയ്യോ, എനിക്കിപ്പോഴാ മനസ്സിലായത്. പക്ഷെ ഒന്നുണ്ടല്ലോ, സൂക്ഷിച്ചു നോക്കിയാ ചോദിക്കാതെ തന്നെ മനസ്സിലാകും. അമ്മയും മോളും ഒരുപോലെ പറിച്ചു വെച്ചു വെച്ചിരിക്കുക. മാമന് എന്നെ മനസ്സിലായില്ല. ഓ, മനസ്സിലായി. അപ്പച്ചന് രണ്ടു ദിവസമായിട്ട് തീരെ സുഖമില്ലായിരുന്നു. ഇന്നത്തെ മാമന് നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണമുണ്ടെന്ന് പഴുത്ത് ഞാൻ തെറ്റയില്ല. ഇനി ക്ഷീണിക്കരുതെന്ന് പറഞ്ഞാൽ ഒക്കുവോ? എന്തൊരു വേദാന്ത ചിന്ത! വാസ്തവത്തിൽ കുഞ്ഞാറാമാപ്പിളയായി അടുത്ത് ഇടപഴകിയാലേ കേട്ടോച്ചു ആർക്കും ക്രിസ്തുവേദത്തിൽ വിശ്വാസം വന്നു. ഒരു പക്ഷേ എന്തോ ദുഷ്ടന്മാർ ജീവിക്കുന്നു, അവർക്കു ബലം വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വീഴുന്നില്ല. അതെന്ത്? യോബ് ചോദിക്കും പോലെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? യോബിന്റെ പുസ്തകത്തിൽ തന്നെയാണുള്ള മറുപടിയും ഉണ്ട് മാവാ. ദൈവം അവന്റെ അകൃത്യം അവന്റെ സന്തതികൾക്കായി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. മോശയോട് പറയുന്നു, അഭിഷേകതൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ പുരോഹിതനും കന്യകയായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൻ, ദുർനടപ്പുകാരി എന്നിങ്ങനെയുള്ളവരെ കൈക്കൊള്ളരുത്. മാവൻ ഇതിപ്പോൾ പറയാൻ കാരണം? എന്തോന്നാ കാരണമെന്നോ? അതെ, അപ്പച്ചൻ ഓർമ്മയില്ലാതെ അതും ഇതുമൊക്കെ. നിനക്കെന്താ എത്ര പേടി? മാമൻ ഓർമ്മയില്ലാതെ പറയുന്നൊക്കെ ഞാൻ കേട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറുപ്പച്ചൻ, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ അച്ഛൻ. ദീനാമേ, മാമനല്ലേ ഓർമ്മയില്ലാതെ ഉള്ളൂ? നിനക്കും നിന്റെ ഭർത്താവിനും ജ്യേഷ്ഠന്മാർക്കൊക്കെ ഓർമ്മയില്ലാതെ ഇല്ലല്ലോ. നിങ്ങളൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ശരിയാണോ? ദീനാമ പറഞ്ഞ പോലെ എന്തിനെല്ലാം അഴിച്ചിട്ടുണ്ടെന്നു? എല്ലാം കഴിഞ്ഞു പോയതല്ലേ? എവിടെ കഴിഞ്ഞു? പുരോഹിതനായ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കല്യാണം എന്നെ അറിയിക്കാതെ നടത്തി. എന്താ കാരണം? ഞാൻ എന്ത് പറയാനാ? ഒന്നും പറയാനില്ലേ. മനസ്സാ വാജ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു പെൺകുട്ടി നിന്റെ വീട്ടിൽ തീ തിന്ന് കഴിയുന്നു. എന്താ കാര്യം? കാര്യം കോതച്ചലക്കാരൻ ഒരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞതാ. അപ്പച്ച പറഞ്ഞതാ? എന്താ മാവ പറഞ്ഞത്? അപ്പച്ച ഒന്ന് വെറുതെ ഇരിക്കാമോ? അച്ഛനപ്പം വന്നു. കുറച്ചു നേരമായി. കീവറിയതേ? ഓ, എടാ, അച്ഛൻ ചോദിക്കുന്നു. ഓ, കോതച്ചലക്കാരൻ ഡോനൻ ഇവിടെ വന്ന് പറഞ്ഞത് എന്തുവാണ്? നീ പറ. ഏത് കോതച്ചലക്കാരൻ? ഏത് ലോനൻ? അപ്പൻ എന്തോ ഈ പിച്ചും പേയും പറയുന്നത്. അങ്ങനെയല്ല കീവറിച്ചായ, മാമൻ പറഞ്ഞത് നേരെ. അതിന്റെ സത്യം അറിയാനാ ഞാൻ വന്നത്. അച്ഛനൊന്ന് ചുമ്മാ ഇരുന്നാൽ. ചുമ്മാ ഇരുന്നാ മതിയോ? ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും എനിക്ക് എന്റെ നേരെ അറിയണം. നേരും നേരുകേടും ചെയ്തവർക്കും ദൈവത്തിനും അറിയാം. ഇനിയിപ്പോ അത് വിസ്തരിക്കണം. അതൊരു മാതിരി തിണ്ണമെടുക്കാണല്ലോ ഈ വർജായ. കൊള്ളാവുന്ന മനുഷ്യരെ കുറിച്ച് തോന്നിയവാസമൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിസ്തരിക്കണ്ട എന്ന് പറയുന്നത് എന്തോ പറഞ്ഞെന്നാ? ഒന്നും പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ഛാഭംഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് മുതിരുമായിരുന്നു. 24 വയസ്സിൽ വിധവയായവളെ, പട്ടിണി കിടന്നാൽ ഞാൻ എന്റെ മകളെ വളർത്തിയത്. ദൈവത്തിന് നെരുക്കാത്തതൊന്നും ഞാൻ എന്റെ മകളും ചെയ്തിട്ടില്ല. 100 കുണത്തിന്റെ വാകട്ട, ഒരു മനുഷ്യന്റെ വാകട്ട ഒക്കത്തില്ല. വല്ലവരും വല്ലതും പറഞ്ഞെന്ന് വെച്ച് ഞങ്ങൾ എന്തോ വേണമെന്നാ? എടാ, ഇത് നല്ല കൂട്ട്. വല്ലവരും വല്ല പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ വിവാഹം മുടക്കാൻ നോക്കിയില്ല.
ഒടുവിൽ ചെറുക്കന്റെ നിർബന്ധത്തിന് വഴിപ്പെട്ടില്ല നിങ്ങൾ വിവാഹം നടത്തിയത്. അല്ലെങ്കിൽ പറ, ദൈവത്തെ കാട്ടി നിർത്തി പറ. അച്ഛൻ ഇങ്ങനെ മനോനിയന്ത്രണമില്ലാതെ പോയാലോ? അത്ര സങ്കടം ഉണ്ടെങ്കിൽ ഇവർക്കായ ഈ ഒരവസ്ഥ നിങ്ങൾക്കാ വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്റെ കൂടെ വന്നാൽ ഞാൻ കുത്തനാട്ടുകാര പള്ളിയിലെ റെക്കോർഡ് കാണിച്ച് ആ പെൺകുട്ടിക്ക് ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ആ പള്ളിയിൽ വികാരിയായിട്ട് ചെല്ലുന്നത് തന്നെ. ഒരു സംശയവുമില്ല ചോ, കഴിഞ്ഞതെല്ലാം മറക്കണം. സാറാമ്മ എന്നെ ഒരു മൂത്ത ജ്യേഷ്ഠനായി കണക്കാക്കി എല്ലാം ക്ഷമിക്കണം. ക്ഷമിക്കാതെ എന്ത് ചെയ്യും? മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ കൊടുതായൊക്കെ ഇവിടെ വന്ന് പറഞ്ഞ മൂപ്പിൽ ആരാണെന്ന് ഞാൻ പറയാം. ഭർത്താവ് മരിച്ച് വിധവയായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ സ്ത്രീയോട് ദൈവം പോലും പൊറുക്കാത്ത അപമര്യാദയെ പെരുമാറിയ പത്രോസ് മോലാളിയുടെ കാര്യത്തിൽ അയാളുടെ കൊടതാഴിക്ക് ഞാൻ കൂട്ടുനിന്നില്ല, ഞാൻ എതിർത്തു. ഞാൻ അയാൾ പത്രമായി തീർന്നു. എനിക്കൊരു അപേക്ഷ, എന്റെ മകളെ ദുഃഖിപ്പിക്കരുത്, അത് മാത്രം എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോരേ. ഏതായാലും എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട. നിന്നോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് വിരോധിക്കാൻ ഒക്കോ? എനിക്ക് വേണ്ടാഞ്ഞില്ല. സാറാമ്മ നാളത്തേക്കല്ലേ ഉള്ളൂ. ശാന്തമ്മ കൊണ്ടുപോകാനാ വന്നത്. മാവ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇവർക്കായ വലിയപ്പനെ അറിയുമോ? എന്താ എന്നെ അറിയുമോ? പറഞ്ഞു കേട്ടാ അറിയും. കൊട്ടാരത്തിലെ ജോർജ് ഡോക്ടറാ വലിയപ്പച്ച. ഓ തോമാ പണിക്കൻ അപ്പോത്തി കിരീട മോനാ. അതെ, പ്രായത്തിന്റെ ക്ഷീണമാണ്. ആഹാരമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുറേശെങ്കിലും മൂന്ന് നേരം കഴിക്കുമായിരുന്നു. രണ്ട് ദിവസമായിട്ട് ഒന്നും വേണ്ട. ഓഹോ, പണിക്കരപ്പൊത്തിക്കിരി എന്നെ നല്ലപോലെ അറിയും. പണ്ട് തോട്ടുമുക്ക് പാലത്ത് നാക്കൊന്ന് നീട്ടാൻ. നാക്കോ? കറുപ്പ് തിന്ന പരുവുണ്ട് ഡോക്ടർ. ഓഹോ, ഞാൻ ചില മരുന്നുകൾ കുറിച്ചുതരാം. ആഹാരത്തിലും ദിനചര്യയിലും മറ്റും ക്രമവും ചിട്ടയും വേണം. കറുപ്പ് തിന്നുന്നതുകൊണ്ട് വല്ല ദോഷമുണ്ടോ ഡോക്ടർ? പക്ഷെ ഈ ഘട്ടത്തിൽ നിർത്തണ്ട. ആരാ ഡിസ്പെൻസറിലോട്ട് വരുന്നത്? ഞാൻ തന്നെ വരാം. വലിയപ്പ ഞാനൊന്ന് പോയി തരാം. ഒന്നും ഭയപ്പെടാനില്ല, ഉടനെ മരുന്ന് കൊടുത്തേക്കാം. കേട്ടെ ആൾ കമ. പെണ്ണേ. എന്താ അപ്പച്ച? എന്താ വലിയപ്പച്ച? അവസാന കാലത്ത് എന്റെ രക്തത്തിലുണ്ടായ മക്കളേക്കാൾ എനിക്ക് ഉപകരിച്ചു വരുന്നത് നിന്റെ കെട്ടിയോണ്ടാണ്. അതാ ദൈവത്തിന്റെ വഴി. നിങ്ങളുടെ കല്യാണത്തിന് കൂടാനൊത്തില്ലല്ലോ എന്ന സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതിനെന്താ വല്യപ്പച്ചൻ ഞങ്ങളുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചില്ലേ? അത് മതി. വല്യപ്പച്ച, നമ്മൾ ആരും അറിയാതെ ഒരു കല്യാണം ഈ കുടുംബത്തിൽ നടന്നു. അതെവിടാ? പീരിപ്പോച്ചായന്റെ മകൻ ജോണിക്കുട്ടി അവിടുത്തെ വേലക്കാരി പെണ്ണിനെ വയനാട്ടിൽ വെച്ച് രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് ആ വിവരമൊന്നും നിന്റെ അപ്പൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് കേട്ട് കേൾവിയാ വല്യപ്പച്ചൻ, ഇതാരോടും പറയല്ലേ. അങ്ങനെ അന്നേ അവിടെ ചെന്ന് അവനെ ഇനി വിളിച്ചോണ്ട് വരാൻ അവന്റെ അപ്പനോട് പറയണ്ടായോടി? കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ് വല്യപ്പച്ചനോട് ഒന്നും പറയാൻ വയ്യ. ഞാൻ കാപ്പി കൊണ്ടുവരട്ടെ.
എന്റെ ജോലി കുട്ടി അവിടെ വന്നടാ. എന്താ നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ വേറെ ആളിനാക്കിക്കോളാം. ഞാൻ പോണില്ല. എന്താ കാര്യം? ഞാൻ പോണില്ല. അപ്പച്ചന് എനിക്ക് മറ്റൊന്നും തരണ്ട, ഈ തോട്ടം മാത്രം തന്നേച്ചാ മതി. ഈ തോട്ടം നിന്റെ അമ്മായപ്പൻ ശ്രീധരൻ തന്നാന്നോടാ. ആന്നോടാ. ആ എന്ത് വേണേ കരുതിക്കോ. എടാ എടാ ജോളി കുട്ടി, എടാ അവിടെ നിൽക്ക. എടാ ജോളി, എന്തിയടാ അവള്? ഏതാ അവള്? ഇവിടെ എങ്ങും ആരുമില്ല. ആരും ഇല്ലയോടാ, ചി പട്ടി. മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് പോയിക്കണം, അപ്പച്ചനാണെന്നും ഞാൻ കരുതല്ല. അവൻ അവനെ അടിച്ചോടി. ആരെ? ഇവിടെ ആരും ഇല്ലല്ലോ. അവരപ്പനും മോനും കൂടെ അടിപിടി കൂടുന്നു ഞാൻ വിചാരിച്ചു. സ്വപ്നമായിരിക്കും, വേണ്ടാത്തൊക്കെ ആലോചിച്ച് കിടന്നിട്ട് അയ്യാ ചീത്ത സ്വപ്നം കാണുന്നേ. സിസിലി മോളെ, ആ പ്രാർത്ഥന പുസ്തകം ഇങ്ങ എടുത്തോണ്ട് വാ. ശാന്തമ്മയെ കൂടെ വിളിച്ചു. കർത്താവെ, അവള് പുത്തനാട്ട് വരെ പോയില്ലേ? അവള് അമ്മ വന്ന് വിളിച്ചോണ്ട് പോയ കാര്യം മറന്നോ? സമയമാം രഥത്തിൽ ഞാൻ സദയാത്ര ചെയ്യും.
മാത്തുക്കുട്ടി കൊല്ലത്ത് പോയിട്ട് വന്നില്ല. അല്ലയോ? ഇല്ല. അപ്പൻ ഉറങ്ങാണോ? എന്താ കാര്യ? ഒച്ചയും ബഹളമൊന്നും വെക്കരുത്. കാര്യം എന്താന്ന് വെച്ചാല് അപ്പൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞ് കിടക്കുക. കാര്യം പറഞ്ഞു. നമ്മുടെ രാജന്റെ ആഫീസിൽ നിന്ന് ഒരു കമ്പി വന്നിരിക്കുന്നു. കമ്പിയോ? അതെ, ശാന്തമ്മയെ അറിയിക്കാൻ കുഞ്ഞേർക്കിനെ അയച്ചിട്ടുണ്ട്. കമ്പി എന്തോ പറഞ്ഞു. അത് രാജൻ 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 ഒരപകടത്തിൽ പെട്ടു മരിച്ചു. ആരാടാ അവിടെ? എല്ലാം പോയപ്പോ രാജന്റെ ആഫീസിൽ നിന്ന് അവൻ മരിച്ചു പോയിരുന്നു. കമ്പി വന്നപ്പോ എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഇതൊന്നും പോരാ. ഞാൻ എന്നെ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇട്ടിരിക്കുന്നു. എന്നെ എത്തുന്ന അവനെ തന്നാമത് ഏതൊരു മാത്തുക്കുട്ടി, ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ കരയാതെ അവിടെ. എന്താ മോനെ?
എന്തു അവനെ എഴുത്ത് രാജന്റെ ആഫീസിൽ നിന്നാണ് കത്ത്. ഒന്ന് വായിൽ കേക്കട്ടെ. പ്രിയ സഹോദരൻ, ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫിന് വേണ്ടി എന്റെ സ്വന്തം നിലയിലും നിങ്ങളുടെ കരേവനായ ഭർത്താവിന്റെ അകാല ദേഹവിയോഗത്തിൽ ഞങ്ങൾക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ ദുർവഹമായ നഷ്ടം സഹിക്കാനുള്ള ശക്തിയും ധൈര്യവും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി എഴുതി പോസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കത്ത് ഇതോടൊപ്പം വഹിക്കുന്നുണ്ട്. കൊച്ചി, കഴിഞ്ഞ രണ്ട് ദിവസം എഴുത്തേക്കാൻ ഒത്തില്ല. രാവിലെ 5 മണിക്ക് ഉണർന്നാൽ രാത്രി 10 മണി വരെ ജോലി. എന്റെ എഴുത്ത് കിട്ടിയില്ലെങ്കിലും നീ മുടങ്ങാതെ എഴുതണം. എഴുത്തുകളിലൂടെ ഞാൻ നിന്നെ കാണുന്നു, ഓർമ്മകളെ താലോളിച്ചു കൊണ്ടുറങ്ങുന്നു. പക്ഷേ ഈയിടെയായി ശരിക്കുറക്കം വരാറില്ല. ഒന്നിച്ചുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞാൻ നിന്നെ ഉറക്കാതിരുന്നതിനുള്ള ശിക്ഷയായിരിക്കാം. ഒന്നുറങ്ങിക്കൊട്ടെ രാജച്ചായ എന്നെന്റെ തങ്കം എത്ര കെഞ്ചിയിട്ടുണ്ട്. നാളെ വെളുപ്പിനെ സ്കീം ആരംഭിക്കുകയാണ്. സ്കീം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനു വേണ്ടിയുള്ള പരിശീലനം, ഒരു ചെറിയ യുദ്ധം തന്നെ. നിന്റെ പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കും. സ്കീം കഴിഞ്ഞാൽ ഉടനെ നീലഗിരിക്ക് മാറ്റം കിട്ടും. കൂടെ വരാൻ ഒരുങ്ങിയിരിക്കണം. നീലഗിരിയിൽ വലിയ തണുപ്പാണ്. കമ്പിളി നൂല് വാങ്ങി ഇപ്പോഴേ ഒരു സ്വെറ്റർ തുന്നി വെച്ചേരെ. പിന്നെ ഒരു കുഞ്ഞുടുപ്പും വേണ്ടേ? കള്ളി, ഇത് വായിക്കുമ്പോൾ നിന്റെ കള്ളച്ചിരി ഞാൻ കാണുന്നു. വല്യപ്പച്ചൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. പ്രത്യേകം നോക്കണം. ഞാൻ അടുത്തില്ലാത്തതിൻ്റെ കുറവ് നീ നികത്തണം. ഇനി ഉറങ്ങാൻ നോക്കട്ടെ ഉമ്മ. എന്റെ ഭാര്യയായ നവോമി തന്റെ രണ്ട് മരുമക്കളോട് പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു, നീ അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോ. ഈ ജന്മം അതിന് എന്റെ കൈ പിടിച്ചൊരാൾ ഈ വീടിന്റെ മണവരയിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചു. ഇനി എനിക്ക് മറ്റൊരു വീടില്ല. ഇത്ര കുഞ്ഞിലെ വിധവയായ നിന്നെ ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് ഒന്ന് വെറുതെ ഇരിക്കപ്പച്ച. എന്റെ സമയം അടുത്തിരിക്കുന്നു എന്നൊരു തോന്നി. പറയാനുള്ളതൊക്കെ പറഞ്ഞാലൊന്നും. ഇതൊക്കെ അപ്പച്ചന്റെ തോന്നലാണ്. കുഞ്ഞനാപ്പിളെ, ഇതാ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. വന്ന ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അപ്പച്ച. പത്ത് നാളത്തെ കൂട്ട് ക്ഷീണിതനായി വഴിയമ്പലത്തിലിരിക്കുമ്പോൾ കൂട്ടുകാരനെത്തുന്നു. പൊതി അഴിച്ചു വെച്ച് ഒന്നിച്ചു മുറുക്കുന്നു.
ഞാനിപ്പം മുറുക്കുന്നത് പോലെ. പിന്നെ ഒന്നിച്ച് കഥകൾ പറഞ്ഞ് നടക്കും. അടുത്ത വഴിമുക്കിൽ വെച്ച് യാത്ര പറയും. ഞാൻ നിൽക്കട്ടെ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ കൂട്ട്. വാസ്തവം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, അത്യത്ഭുതമായും കുളത്രയരൂപമായ എന്റെ മായാശക്തിയെ അതിക്രമിക്കാൻ പ്രയാസം. എങ്കിലും യാതൊരുത്തൻ എന്നിൽ തന്നെ ശരണം പ്രാപിക്കുന്നു, അവൻ മായയെ കടക്കുന്നു. എവിടെ കടക്കുന്നു, ആര് കടക്കുന്നു? ഇന്നോളം ആരും കടന്നിട്ടില്ല. നീതിമാനും ദുഷ്ടനും നിർമ്മലനും നല്ലവനും വലിയവനും യാഗം ചെയ്യുന്നവനും ഒക്കെ ഒരേ ഗതി തന്നെ. എല്ലാം മായ. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നത് എന്തൊക്കെയൊന്ന് ജ്ഞാനദൃഷ്ടിയോട് ആരാഞ്ഞറിയുന്നതിന് ഞാൻ മനസ്സുവെച്ചു. ഇത് ദൈവം മനുഷ്യനെ കഷ്ടപ്പെടാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. അല്ലയോ പാപ്പി? താനും ഞാനുമായി പരിചയപ്പെട്ടിട്ട് അടുത്ത് പരിചയപ്പെട്ടിട്ട് എത്ര കാലമായി? ഒരു രണ്ടു മൂന്ന് വർഷമായി കാണും. ഏഴോ പ്രാന്ത, 85-ാം മാണ്ട് നമ്മൾ രണ്ടുപേരും കൂടി മുല്ലത്തറയിലെ ബാന്റെ നിലം പങ്ക് കൃഷി ചെയ്തിട്ടുണ്ടോ നേരുകാരാ? അതെല്ലാം മറന്നു അല്ലയോ? താരനെ മറക്കാൻ കാരണമില്ല. തന്റെ മൂത്ത മകളുടെ കല്യാണത്തിന് ശ്രീധനപ്പണം കൊടുക്കാൻ നേരമായപ്പോ പാപ്പിതാ മലകുന്നേന്ന് പറഞ്ഞു. താനൊരു ഒറ്റക്കിടപ്പ് അല്ലയോടോ? അന്നേരം കുഞ്ഞേനെ ഉണ്ടായിരുന്നു തന്നെ രക്ഷിക്കാൻ കാരണമില്ലാം മറന്നു. കുഞ്ഞാവിടെ കുഞ്ഞാവിടെ രാജന്റെ മരണ വിവരം അറിഞ്ഞേ പിന്നെ ഇത്ര കൂടുതൽ ആയത്. ഇത് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന അർത്ഥത്തില്ലല്ലോ. ഞാൻ പോയി സമാധാനം വിളിച്ചോണ്ട് വരാം. അപ്പച്ച അപ്പച്ച അച്ചായൻ എന്തിനാ എന്നെ വിളിച്ചേ? ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും അവിടെ നിങ്ങൾ കൊണ്ടുപോരണം. അവനൊരു കൊള്ളരുതാത്ത വഴി കൂടെ ഒക്കെയാ ജീവിക്കുന്നത്. ഇവിടെ വേലയ്ക്ക് നിന്ന് ആ പെണ്ണ് അവന്റെ കൂടാ. നീ ഇതൊന്നും കേട്ടില്ലേ? ആ പിള്ളേരേതാണ്ടൊക്കെ പറയുന്ന കേട്ടു. അവന്റെ അമ്മയ്ക്ക് മൂന്ന് നാല് ദിവസമായിട്ട് നല്ല സുഖമില്ല. സ്ഥിരബുദ്ധി നശിച്ചവരെ പോലെ ഒക്കെയാ കാണിക്കുന്നത്. ആദ്യ ഏറിയതാ അവിടെ മോനെ ഞാൻ കൊണ്ടുപോയി കൊന്നുകളഞ്ഞെന്നാ ഇന്നത്തെ പറച്ചില്. കഷ്ടപ്പെട്ട് കഞ്ഞി കുടിക്കാൻ മുതലുണ്ടാക്കിയിട്ടാ ഒരു കൂട്ടി അന്തി ഉറങ്ങാൻ ഒക്കത്തില്ല. കീവറി ചായനോട് പറഞ്ഞു. എന്തോ പറയാനാ, പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ചെയ്യാനാ? പത്ത് പേര് കൂടെ അറിയും, നാണക്കേടാകാമെന്നല്ലാതെ എന്താ പ്രയോജനം? ഞാൻ ചെന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കും. നീ പറഞ്ഞാലേ അനുസരിക്കും. പിടിച്ച പിടിയാൽ ഇങ്ങ് കൊണ്ടുപോരണം. വല്ലതും നാണക്കേട് സംഭവിച്ചിട്ട് പിന്നെ അറിവിതും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട? ഏതിനും നാളെ രാവിലെ നോക്കാം. ആ കാറ് കൊണ്ടുപോയിക്കോ. അപ്പന് ഇന്ന് രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ മയങ്ങിയും തെളിഞ്ഞും ഒക്കെ കിടക്കും. കൊച്ചമ്മയെ കാണുന്നില്ല. നിന്നിരുന്നു എന്നിട്ട് പിന്നെ ഇവിടെ പോയി. നല്ല ഓമന കുഞ്ഞു. പിന്നെ
ഞാൻ പള്ളി പെരുന്നാൾ കാണിക്കാൻ കൊണ്ടുവന്നു കേട്ടോ. ഏഹ് ഇറങ്ങി വാറ ഇങ്ങോട്ട്. എടോ മുതുക്ക, മക്കളുണ്ടായാ പോരാ, നേരെ ചൊവ്വേ വളർത്തണം. അതെങ്ങനെ താൻ ചൊവ്വായിരുന്നു? വരുന്നുണ്ട്, ഇങ്ങോട്ട് വാ വാ, പ്രമാണിമാര് വരുന്നുണ്ട്. വാടാ വാടാ, വാ വാ. കയ്യെന്നെ വിടറ, താൻ ആരാ എന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരോട് അഹങ്കാരമാ പാതി. പിടിയിടാവളെ, തലയ്ക്ക് ദൂരമില്ലെങ്കിൽ പിടിച്ചാളത്തിടണം. ശാന്തമാണല്ലേ, പള്ളി പോയി പെരുന്നാള് കാണാൻ പോണം പള്ളിയിലെ. ഞാൻ വരുന്നില്ല, ശാന്തമ്മ കൂടെ പോ. വിഷമം കേറിയത് അപ്പച്ച. വിഷമോ കൈവിഷമാണോ? ആരാ കൊടുത്തത്? എന്റെ ദൈവമേ, ഇതാ ഇതിലൊക്കെ കഷ്ടം. എന്തുവാ എന്തുവാ? സിസിലിയുടെ അച്ചായൻ ജോണിക്കുട്ടിയെ വിളിക്കാൻ വയനാട് വരെ പോകുന്നുണ്ട്. ജോണിക്കുട്ടി വന്ന കൊച്ചമ്മയുടെ അസുഖം ഒക്കെ മാറും. അവൻ വരത്തില്ലടി, വരത്തില്ല. അല്ല അപ്പച്ച, അവന് ഇവിടെ ഉള്ളവരോട് വലിയ ഇഷ്ടമാ. എന്തോ ഇഷ്ടം, ആ പെണ്ണിനോടുള്ള നീ കൂടുതലായിരുന്നു. ഈ അപ്പച്ചനോട് തർക്കിക്കാൻ നിന്നാ ഇതാ ഒരു പാട്. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മിണ്ടാതെ ഒരിടത്ത് കിടക്കാൻ പറഞ്ഞ. കണ്ണും കാതും ഉള്ള കാലം വരാതും കൂടി. പെണ്ണേ, കഞ്ഞി തെളി ഇങ്ങ എടുത്തു. ഇതാ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. അവൾ അന്നാമ്മ കൊച്ചമ്മയുടെ കൂടെ പോയിരിക്കുക, നാളെ കാലത്തെ വരും. കൊച്ചമ്മ മുറിയിലിട്ട് പൂട്ടിയിരിക്കാണ്. മുറിയിലിട്ട് പൂട്ടിയിരിക്കുക കൊച്ചമ്മ. വല്യപ്പച്ച, നീ പള്ളിയിലുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ വരും വല്യപ്പച്ച. പക്ഷേ എന്നെ ആർക്കും കാണാൻ ഒക്കത്തില്ല. മരിച്ചുപോയാൽ ശരീരമില്ലാത്തത് കൊണ്ട് അരൂപി. പക്ഷെ ആത്മാവിന് എല്ലായിടത്തും സഞ്ചരിക്കാം. എന്നിട്ട് നിന്നെ എനിക്കിപ്പോഴും കാണാമല്ലോടാ. അതോ വല്യപ്പച്ചന് എന്റെ കൂടെ വരാൻ നേരമായത് കൊണ്ടാണ്. നിന്റെ ഭാര്യ ഇപ്പോഴും നമ്മുടെ അങ്ങനെയുണ്ട് അറിയാം. എത്ര നിർബന്ധിച്ചിട്ടും അവളെ രണ്ടാമത് കെട്ടിക്കണ്ടെന്ന് പറഞ്ഞു. നിന്റെ അപ്പോയി മുക്കിലൊരു കച്ചവടം തുടങ്ങാനുള്ള ആലോചനയാ, നീ അറിഞ്ഞോ? പങ്കാ പങ്കുകാരനെ നിനക്കറിയാമോ?
പിന്നെ അറിയാൻ വയ്യായി. പിടി നിന്റെ അപ്പന്റെ കയ്യിൽ ഇരിക്കും. വല്യപ്പച്ചൻ എന്തറിഞ്ഞു? അച്ചാന്റെ കുന്തം ഇരിക്കും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? വല്യപ്പച്ചൻ എന്തോ കണ്ടു. ആകെ ഇരുട്ട്. ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടത്ത് എല്ലാം കണ്ടു എന്ന് പറഞ്ഞ് നടക്കുക. വല്യപ്പച്ച ഒരു ചുക്കും കണ്ടില്ല. ഞാനാണ് ഫീവർ ചെയ്ത്. കുടിക്കാൻ ഇച്ചിരണ്ടെങ്കിലും തരട്ടെ. വേണ്ട മോളെ, ഇനി ഞാൻ കോരി കൊടുത്താ.
പിന്നെ കറുപ്പ് കൊടുത്തോ? ഇല്ല, കറുപ്പ് തീർന്നിരിക്കുക. അല്പം കൊടുക്കാമായിരുന്നു. അവറാനെ ഓ ശിവരാം കുർബാൻ മുക്കിന് കാണും. ഇച്ചിരി കറുപ്പ് അത്യാവശ്യമായി തന്നയക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വേഗം ചെയ്യാം. ഇവിടെ നിൽക്കാന്നോ? ഞാൻ എവിടെല്ലാം തിരക്കി. എന്താ എന്താ എന്നാ പിന്നെ കാണാം. ഒരു സംഗതി, ഒരു ഇച്ചിരി കറുപ്പ് വേണം, അത്യാവശ്യം. ഓഹോ, എങ്ങനെ ഇരിക്കുന്നു ഞാൻ അവിടേക്ക്? കുറുപ്പച്ചൻ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞാനൊരു വഴിക്ക് പോയിരിക്കുമായിരുന്നു. ആ ബോധമുണ്ട്, പക്ഷെ സംസാരിക്കാൻ വയ്യ. കറുപ്പ് ചെന്നാ ചിലപ്പം സംസാരിക്കാൻ പറ്റുമെന്നാ ഡോക്ടർ പറയുന്നു. എവിടെ നിന്നെങ്കിലും സാധനം ഉടൻ കിട്ടണം. ഞാൻ കൊണ്ടുവരാം. അവിടെ പോ. ഒട്ടും താമസിക്കാൻ പോ. ഇനി ഇങ്ങോട്ടില്ല. അനന്തര കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്കണം. എന്തോ നോക്കാനാ? പറയാനുള്ളിടത്തല്ല ആളായിട്ടില്ലേ? അതേ ഉള്ളൂ നോക്കാൻ. കല്ലറ പണിയണം. ആ മാത്തുക്കുട്ടി ഇതുവരെ കണ്ടില്ലേ? നോക്കണേ, അവനെ പറഞ്ഞേക്കാൻ കണ്ടവർ നേരം ആ മുഹൂർത്തത്തിൽ. ഡാക്ടർ എന്തോ പറഞ്ഞു അവനെ? ആദ്യം ഇച്ചിരി കറുപ്പ് കൊടുക്കാൻ പറഞ്ഞു, പിന്നെ മതി മരുന്ന്. കുറുപ്പച്ചാ, മരുന്നുണ്ടല്ലോ കയ്യില്. മോളെ കുട്ടിയമ്മേ, ഏ ഇവിത്തേനെ ഒരു ഗുളിക എടുത്ത് ആ കഞ്ഞിത്തള്ളിയിൽ ഒന്ന് കലക്കിക്ക. പുല്ലാന മാപ്പിള പറഞ്ഞാലല്ല വലിയൊരു അറിയത്തുള്ളൂ. നീ അനങ്ങത്തില്ല, നാട്ടെടുക്കത്തില്ല. തക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണ്ടായോ? ഒരു പണി പറ്റിച്ചിട്ടുണ്ട്. കറുപ്പിന്റെ കൂടെ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുത്തു. ചില വിഷം. കൊടുത്തു രണ്ട് സ്പൂൺ കുടിച്ചു, അത് മതി. ബാക്കി കറുപ്പ് അവിടെ. എന്താ വെച്ചത്? ഒന്നുമില്ല. ഇനമേ